എല്ലാവർക്കും ഹായ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ അതിന് തന്നെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെ എഴുതാറ്, സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു തരത്തിലാണ് നമ്മൾ എഴുതാറ്. അതായത് സബ്ജക്റ്റ് ആദ്യം, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഹായ് ആതിര. ഓക്കെ, ഇനി നിങ്ങൾ ഈ സെന്റൻസ് വായിച്ചേ. രാം കിൽഡ് രാവണ. അപ്പൊ ഇതിനകത്ത് രാം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, കിൽഡ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ് അല്ലെ, ക്രിയ, അപ്പൊ അത് വെർബാണ്. രാവണ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്, അപ്പൊ ക്രിയ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിന്റെ എഫക്റ്റ് ആർക്കാണോ വരുന്നത് അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ആക്റ്റീവ് വോയിസ് രാം കിൽഡ് രാവണ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ പാസീവ് എങ്ങനെയായിരിക്കും നോക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് പറഞ്ഞു പോണെന്ന് മാത്രം കേട്ടോ. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി അല്ലെ. രാവണ വാസ് കിൽഡ് ബൈ രാം. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് രാം എന്നുള്ളത് ഇവിടുത്തെ എന്തായിട്ട് മാറി, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഇത്രയൊക്കെയാണല്ലോ. അപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിനകത്തും, ആക്റ്റീവ് വോയിസിനകത്തുള്ള സബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ആക്റ്റീവ് വോയിസിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവിനകത്തുള്ള സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അത്രയും ഓക്കെയാണ്. ഇനിയുള്ളത് ക്രിയയാണ്. ഇവിടെ നിങ്ങൾ നോക്കി കിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയ കണ്ടു അല്ലെ, കിൽഡ്. ഈ കിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ, ഐ മീൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ, ഏത് ടെൻസാ ഒന്ന് പറഞ്ഞേ. കിൽഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ, വേഗം പറ. വി ടു ഫോം ആണ് അല്ലെ, വി ടു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം കില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കിൽഡ്. അപ്പൊ ആക്റ്റീവ് വോയിസിനകത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, പാസീവിൽ എന്ത് സംഭവിച്ചേ, ശ്രദ്ധിക്കുക, പാസീവിൽ എന്താ സംഭവിച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ് പത്മ, പ്രജിത്, സുജിഷ. ഓക്കെ, പാസീവിൽ വന്ന എപ്പോഴും വോസ് എന്നാ വന്നിട്ടില്ല കേട്ടോ. വോസ്, വോസ് അല്ലെങ്കിൽ വേറെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതും സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ് വോസും വേറും ഒക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇനി പറഞ്ഞ ശ്രദ്ധിക്കുക കേട്ടോ. എന്തൊക്കെയാ, ഫസ്റ്റ് കാര്യം ആക്റ്റീവ്, അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഇന്റർചേഞ്ച് ചെയ്യും. പാസീവിലാവുമ്പോൾ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് തിരിഞ്ഞു വരും, ഇന്റർചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെ ടെൻസ് സെയിം ആയിരിക്കും, ടെൻസ് സെയിം ആയിരിക്കും. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇതും സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ദേ ഇവിടെ നോക്കിയേ. ഹി, ഞാൻ അതിന്റെ റൂളുകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഹി ഈറ്റ്സ് എ മാംഗോ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. നോക്കിക്കോ, സബ്ജക്റ്റ് ക്രിയ, ക്രിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈറ്റ് അല്ലെ. വെർബ് എന്താ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാംഗോ മാത്രമാണോ, അല്ല, എ മാംഗോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പാസീവ് ആയപ്പോ എന്ത് പറ്റി, ഈ ഒബ്ജക്റ്റ് നമ്മുടെ എന്തായിട്ട് വന്നു, സബ്ജക്റ്റ് ആയിട്ട് വന്നു. എ മാംഗോ എന്നുള്ളത് ഞാൻ ആദ്യം ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നു. ഹി എന്ന് പറയുന്നത് പാസീവില് ഹിം ആയിട്ട് വരും കേട്ടോ. ഹി എന്ന് പറയുന്നത് ഹിം ആയിരിക്കും, ഐ എന്ന് പറഞ്ഞാൽ മീ ആയിരിക്കും, ഷീ എന്ന് പറഞ്ഞാൽ ഹേർ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഹി എന്ന് പറയുന്നത് പാസീവ് വരുമ്പോൾ ഹിം ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കിക്കോ, ഈറ്റ്സ്, ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈറ്റ്സ് ഏത് ടെൻസാ, ഈറ്റ്സ്, വേഗം പറഞ്ഞോ. ഈറ്റ്സ് എന്ന് പറഞ്ഞാല് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയാ അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇസ് ഈറ്റൺ എന്നാ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇസ് ഈറ്റൺ, അതായത് ഇവിടെയും, വെരി ഗുഡ് അംജിത്, ഇവിടെയും ഇസാ വന്നിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, അർത്ഥം മാറാൻ പാടില്ല. അതേപോലെ തന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. മൂന്ന് കാര്യങ്ങൾ ഓക്കെയാണല്ലോ, ഓക്കെ അല്ലേ. ഇനി നമുക്ക്, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇനി ആക്റ്റീവ് പാസീവ് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് മാത്രം അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 80% മാർക്ക്സ് സ്കോർ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ, ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോണേ, ആക്റ്റീവ് വോയിസിനകത്ത് V1 ഫോം ആണ് വരുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. സിമ്പിൾ ആണേ, ആക്റ്റീവ് വോയിസിനകത്ത് V1, V1 എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പാസീവിൽ എന്തായിട്ട് വരും, പാസീവില് പ്രസന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയായിരിക്കും, ഒന്നല്ലെങ്കിൽ ഇസ്, അല്ലെങ്കിൽ ആർ, അല്ലെങ്കിൽ ആം. ഓക്കെ, അപ്പൊ ഇസ് ആർ ആം, പിന്നെ എല്ലാത്തിന്റെ ഒപ്പം V3 ഫോം ആയിരിക്കും വരിക. എന്താണ് വരിക, V3 ഫോം. V3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഗോ, വെന്റ്, ഗോൺ. ഈ ഗോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ V3 കേട്ടോ. അപ്പൊ എല്ലാ കേസുകളിലും പാസീവിനകത്ത് എന്തുണ്ടാവും, V3 ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. V3 എല്ലാ കേസുകളിലും V3. ഇനി ഞാനത് എടുത്തു പറയുന്നില്ല കേട്ടോ. പാസീവിൽ എപ്പോഴും എന്തുണ്ടാവും, V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പൊ വി വൺ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റൻസ് ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം നമ്മൾ യൂസ് ചെയ്യും. വി ടു ആണെങ്കിൽ ഞാൻ ഈ പറയണത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. കേൾക്കാമോ അല്ലേ? സ്റ്റക്കൊന്നുമില്ലല്ലോ. യെസ്, വി ടു ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്തുണ്ടാവും? വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ടെൻസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വി ടു ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. ഓക്കെ, പിന്നെ വി ത്രീ ഉണ്ട്. വി ത്രീ ഞാൻ എടുത്തു പറയുന്നില്ല. അടുത്തത് ഐ എൻ ജി ഉണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൽ എന്തുണ്ടാവുക? ഐ എൻ ജി കൂടിയിട്ടുള്ള നമ്മുടെ ബീയിങ് കണ്ടോ, ഈ ബീയിങ് അതിനകത്തും ഒരു ഐ എൻ ജി ഇല്ലേ. അപ്പം ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവിനകത്ത് എന്തുണ്ടാവും? ഐ എൻ ജി ഉള്ള ബീയിങ് ഉണ്ടാവും എന്ന് ഓർക്കുക. ഓക്സിലറി ഒന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബീയിങ് ഉണ്ടാവും എന്ന് ആലോചിക്കുക. ഇത്ര ഓക്കെയാണോ? ഒന്നുകൂടെ പറയാം, വി വണ്ണിൽ വി വൺ ആക്റ്റീവില് വി വൺ ആണെങ്കിൽ പാസീവിനകത്ത് എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം. ഓക്കെ, പിന്നെ ആക്റ്റീവിനകത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വി ടു ആണെങ്കിൽ പാസീവിൽ എന്താ ഉണ്ടാവുക? വാസ് അല്ലെങ്കിൽ വേറെ ആയിരിക്കും. പാസ്റ്റ് ടെൻസ് അല്ല, അപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ. ഇനി ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഫോം, ഇപ്പം റണ്ണിങ് അല്ലെങ്കിൽ ജമ്പിങ് അങ്ങനെ ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവിൽ എന്തുണ്ടാവും? ആ ഐ എൻ ജി കൂടിയിട്ടുള്ള ബീയിങ് കേട്ടോ, ഇത് മാത്രം നോക്കുക, ബീയിങ്. ഇനി അടുത്തത് ഹാസ് ഹാവ് ഹാഡ്, ഹാസ് ഹാവ് ഹാഡ്. ഇതിൽ ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും പാസീവിനകത്ത് ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. എന്തുണ്ടാവും? ബീൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോണ്ട. ഐ എൻ ജി വരുമ്പോ ഐ എൻ ജി ഉള്ള ബീയിങ് ആണ് വരിക, ബീൻ അല്ല കേട്ടോ, മാറിപ്പോരുത്. ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീയിൻ ആണ് വരിക. ഇനി വില്ല്, ഷാല്, ക്യാന്, മേ, മൈറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതിന് നമ്മൾ എന്താ പറയാ? വില്ല്, ഷാല്, ക്യാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ മോഡൽ ഓക്സിലറി എന്ന് പറയും. ഈ മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാല് അതിന്റെ ഒപ്പമുള്ള ആളാരാ? ബീ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാ വരിക. ഇത്രയും ഓക്കെയാണോ? അപ്പൊ ഒന്നും കൂടെ ഈ ഒരു ബേസ് പെർഫെക്റ്റ് ആയാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, ഒന്നും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വെരി ഗുഡ് അനുജിത്, പത്മ, സുജിഷ, വെരി ഗുഡ്. വി വൺ ആണെങ്കിൽ എസ്, ആർ, ആം. വി ടു ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ. ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ആണെങ്കിൽ പാസീവിനകത്ത് ഐ എൻ ജി ഉള്ള ബീയിങ് വരും. എല്ലാത്തിന്റെ ഒപ്പം വി ത്രീ ഫോം ഉണ്ടാവും. ഹാസ് ഹാവ് ഹാഡ് ആണെങ്കിൽ പാസീവിനകത്ത് ഏത് വാക്കുണ്ടാവും? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. മോഡൽ ഓക്സിലറി, അതായത് വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഏത് വാക്കുണ്ടാവും? ബി ഉണ്ടാവും. ഇതിന്റെ എല്ലാത്തിന്റെ ഒപ്പം എന്തുണ്ടാവും? വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. ഇത്രയും ഓക്കെയാണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് തന്നെ. ഓക്കെയാണോ എല്ലാവർക്കും? പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും. പിന്നെന്താ പഠിച്ചേ? നമ്മുടെ ടെൻസ് മാറാൻ പാടില്ല, ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറാൻ പാടില്ല, മീനിങ്ങും മാറാൻ പാടില്ല. ഓക്കെ ഓക്കെ ശരി, എന്നാ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോയെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. രവി റൈറ്റ്സ് എ നോവൽ. അപ്പം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആയി തന്നെ ദേ ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഞാൻ അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കണം എൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ എന്തെഴുതും? എ നോവൽ എന്ന് പറഞ്ഞ് എഴുതി, കാരണം ഇവിടുത്തെ ഒബ്ജക്റ്റ് ആവണമല്ലോ എൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ എ നോവൽ എന്ന് എഴുതി. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിരിക്കണം ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ ബൈ രവി എന്നും എഴുതി. ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇവിടെ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളിരിക്കുന്നുണ്ട്. റൈറ്റ്സ് ശ്രദ്ധിക്കണം, റൈറ്റ്സ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? വി വൺ ആണല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വി വൺ ആണെങ്കിൽ ഏത് വാക്കായിരിക്കും വരിക? എസ്ഒ, ആറോ, ആമോ ആയിരിക്കും വരിക അല്ലേ. എസ്ഒ, ആറോ, ആമോ. അപ്പോൾ ഇവിടെ എ നോവൽ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് എനിക്ക് ആറ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആമ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആം എപ്പോഴാണ് യൂസ് ചെയ്യുക? ഐയുടെ ഒപ്പമാണ് യൂസ് ചെയ്യുക. അപ്പോൾ എ നോവൽ, പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എസ് ആണ്. എസ്, പിന്നെന്ത് യൂസ് ചെയ്യണം? വി ത്രീ ഫോം ഓഫ് ദി വെർബ് അല്ലേ. വി ത്രീ ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റിൻ്റെ തേർഡ് ഫോം. റൈറ്റ്, റോട്ട്, റിട്ടൺ. നോവൽ ഇസ് റിട്ടൺ ബൈ രവി. കിട്ടിയോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, രവി ഇസ് ഈറ്റിംഗ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സ്ലോയിലായിരിക്കും പോണേ കേട്ടോ, കാരണം ചിലപ്പോൾ ബേസ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ലോയിലായിരിക്കും പോകുന്നത്. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ. രവി ഇസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇവിടെ എന്ത് ചെയ്യും? രവി ഇസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ ആയി തന്നെ ദേ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നു. ആൻ ആപ്പിൾ, പിന്നെ രവി. അപ്പം ഇവിടെ ബൈ രവി എന്ന് എഴുതി. ബൈ രവി. പിന്നെ ഇസ് ഈറ്റിംഗ് ഐ എൻ ജി വന്നു അല്ലെ. ഇസ് ഈറ്റിംഗ് ഐ എൻ ജി ഉണ്ട്. ഐ എൻ ജി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു തന്നെ? ഐ എൻ ജി ഉള്ള ബീയിങ് ചേർക്കണം. എന്ത് ചേർക്കണം?
ബീയിങ് ചേർക്കണം. അപ്പൊ ആൻ ആപ്പിൾ ഇസ് ബീയിങ്, ഈ ഇസ് അതുപോലെ തന്നെ എഴുതാട്ടോ, ഇസ് ബീയിങ് ഈറ്റൺ, തേർഡ് ഫോം അല്ലെ, ഈറ്റ് എയ്റ്റ് ഈറ്റൺ തേർഡ് ഫോം. വി ത്രീ എപ്പോഴും ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആൻ ആപ്പിൾ ഇസ് ബീയിങ് ഈറ്റൺ ബൈ രവി. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഈ കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം, ശ്രദ്ധിക്കുക. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് എങ്ങനെ എഴുതും? ആയി തന്നെ നമുക്ക് ക്രിക്കറ്റ് അങ്ങ് എഴുതി വയ്ക്കാം അല്ലേ. ക്രിക്കറ്റ് ഇനി ഹീ ആണ്. ഹീ എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാവണം? ബൈ ഹീ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ബൈ ഹിം എന്ന് എഴുതാം കേട്ടോ. ബൈ ഹിം. ഷീ ആണെങ്കിൽ ബൈ ഹർ. ഓക്കെ, ഐ ആണെങ്കിൽ ബൈ മീ. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ബൈ ഹിം എഴുതി. ഇനി ഹാസ് പ്ലേഡ്. ഹാസ് ഹാസ് വന്നാൽ ദേ ഇവിടെ നോക്കിക്കോളൂ. ഹാസ് വന്നാൽ എന്താ ചേർക്കണ്ടേ? ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ചേർക്കേണ്ട ആളാരാ? ബീൻ ഉണ്ടാവും അല്ലെ, ബീൻ ചേർക്കണം. അപ്പൊ ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഈ ഹാസ് തന്നെ കേട്ടോ. അപ്പൊ ക്രിക്കറ്റ് ഹാസ് പിന്നെ ഏത് വാക്കാണ്? നമ്മുടെ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ചേർത്തു. പിന്നെ വി ത്രീ ഫോം, പ്ലേഡ് എന്ന് പറയുന്നത് പ്ലേ പ്ലേഡ് പ്ലേഡ്. വി ത്രീ ഫോം എന്ന് പറഞ്ഞാലും പ്ലേഡ് തന്നെയാണ്. അപ്പൊ ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ഹിം. ഓക്കെ ആണോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ബേസ് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീന് വരും. മോഡൽ ഓക്സിലറി വിൽ ഷാൽ ക്യാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ബി എന്നുള്ള വാക്ക് വരും. വി ടു ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ വരും. ഐ എൻ ജി ആണെങ്കിൽ ബീങ് വരും. വി വൺ ആണെങ്കിൽ എസ് ആർ അല്ലെങ്കിൽ ആം വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേഗം വേഗം നമുക്ക് ഇനി സ്പീഡ് കൂട്ടാട്ടോ. ഞാൻ സ്പീഡ് കൂട്ടി വരാണേ. ഹീ കംപ്ലീറ്റഡ് ദി വർക്ക്. ആയി തന്നെ എന്ത് എഴുതണം? ദ വർക്ക്. പിന്നെ ഹീ ആണ്, ഹീനെ നമ്മൾ പാസീവ് ആക്കുമ്പോൾ ബൈ ഹിം എന്നാക്കും അല്ലേ. അപ്പൊ ദ വർക്ക് ഡാഷ് ബൈ ഹിം. അടുത്ത പരിപാടി എന്താ? കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് ഇ ഡി കണ്ടു, ഇ ഡി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വി ടു ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ വി ടു ആണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാ? വാസ് അല്ലെങ്കിൽ വേർ. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക? വാസ് ആണ്, അൺകൗണ്ടബിൾ ആണ് അല്ലേ. സോ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് വി ത്രീ ഫോം കേട്ടോ, കംപ്ലീറ്റഡ് ബൈ ഹിം. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ. യെസ്. അടുത്തത് രവി വാസ് സിംഗിങ്. രവി വാസ് സിംഗിങ് എ സോങ്. വേഗം വേഗം കമന്റ് ചെയ്തോളൂ കേട്ടോ. രവി വാസ് സിംഗിങ് എ സോങ് എങ്ങനെ വരും? എ സോങ്, എ സോങ്. പിന്നെ രവി, ഞാനത് ബൈ രവി എന്ന് എഴുതി. ബൈ രവി വാസ് സിംഗിങ്. ഐ എൻ ജി ഉണ്ട്, ഐ എൻ ജി ഉണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യണം? ബീങ് യൂസ് ചെയ്യണം അല്ലേ. ഐ എൻ ജി ഉണ്ടെങ്കിൽ ബീങ് യൂസ് ചെയ്യണം. അപ്പൊ സോങ് വാസ്, വാസ് അതേപോലെ തന്നെ എഴുതാം. കണ്ടോ, അവിടെ ഓക്സിലറി എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ വാസ് കേട്ടോ. അപ്പൊ സോങ് വാസ് ബീങ്. ബീങ് സിംഗിങ് ആണോ എഴുതണ്ടേ? അല്ല, സംഗ് എന്ന് എഴുതണം അല്ലേ. കാരണം സിംഗ്, സാങ്, സംഗ്. സംഗ് ആണ് അതിന്റെ വി ത്രീ ഫോം. എപ്പോഴും വി ത്രീ ഫോം തന്നെ ഉണ്ടാവണം. സോങ് വാസ് ബീങ് സംഗ് ബൈ രവി. ഓക്കെ ആണല്ലോ. അടുത്തത് ദേ ഹാഡ് കിൽ ദി ടൈഗർ. ദ ടൈഗർ ആദ്യം വന്നു, ദ ടൈഗർ. പിന്നെ ബൈ ദം എഴുതി, ബൈ ദം. ഹാഡ് കിൽഡ്, ഹാഡ് വന്നു. ഹാസ് ഹാവ് ഹാഡ് വന്ന ഏത് വാക്കാ യൂസ് ചെയ്യുക? ബീൻ ചേർക്കണം. അപ്പൊ ഇവിടെ ഓക്സിലറി ഈ ഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന് ശേഷം എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. ബീൻ, ദ ടൈഗർ ഹാഡ് ബീൻ. പിന്നെ വി ത്രീ ഫോം, കിൽഡ് ബൈ ദം. ഇത്രയും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ കീവേഡ്സുകളൊക്കെ പഠിച്ചോ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തന്നെ നിങ്ങൾ വേഗം വേഗം ആൻസർ ചെയ്തോളൂ കേട്ടോ. ഹി വാസ് വാച്ചിങ് ഫിലിം. വേഗം പറഞ്ഞു. ഓക്കെ നിഷ, യെസ് യെസ്. അപ്പൊ ഈ ബേസൊന്നും അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇംപരേറ്റീവും ഇൻട്രോഗേറ്റീവിലേക്കൊക്കെ കയറണം കേട്ടോ. അത് നമുക്ക് എളുപ്പമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞെന്നാ, ഹി വാസ് വാച്ചിങ് ഫിലിം. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇത് നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. ഹി വാസ് വാച്ചിങ് ഫിലിം. ബീയിങ് വാഷ്ഡ് ബൈ ഹിം അല്ലേ. ഇപ്പൊ ഫിലിം ഞാൻ അതേപോലെ തന്നെ എഴുതി, ഫിലിം. പിന്നെ ഹി എന്ന് പറയണത് ബൈ ഹിം എഴുതി. പിന്നെ വാസ് അതേപോലെ തന്നെ എഴുതി. വാച്ചിങ് ഐ എൻ ജി ഉണ്ട്, അപ്പൊ എന്ത് ചേർക്കണം? ബീയിങ് ചേർക്കണം അല്ലേ. ഫിലിം വാസ് ബീയിങ്. പിന്നെ വാച്ചിന്റെ തേർഡ് ഫോം, അപ്പൊ എന്തായാലും വാഷ്ഡ് എന്ന് വരും. വാഷ്ഡ് ബൈ ഹിം. അടുത്ത് പറഞ്ഞോളൂ, അടുത്തന്നെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. ഹീ ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. വേഗം ആൻസർ ചെയ്യൂ. യെസ് പത്മ, ഹി ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. നിങ്ങൾക്ക് സ്പീഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതൊക്കെ പതുക്കെ നമുക്ക് സ്പീഡ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരാം. അപ്പൊ അതൊന്നും പ്രശ്നമല്ല, കൺസെപ്റ്റ് മനസ്സിലാവണ്ടോന്ന് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം ലെറ്റേഴ്സ് അല്ലേ, ലെറ്റേഴ്സ്. പിന്നെ ഹീ ആണ്, അപ്പൊ ഇവിടെ എന്ത് വരണം?
ബൈ ഹിം വരണം, ബൈ ഹിം വന്നു. ഇസ് റൈറ്റിംഗ് ഐ എൻ ജി ഉണ്ട്, അപ്പൊ ഞാൻ ഇസിന് ശേഷം. ഇസ് ആണോ എനിക്ക് എഴുതാൻ പറ്റുന്നേ? ആരെയും തെറ്റിച്ചോ അവിടെ? ഇസ് എന്നും പറഞ്ഞിട്ട് എഴുതിയോ? ഇല്ല, കാരണം ലെറ്റേഴ്സ് ആണ് അല്ലെ, ലെറ്റേഴ്സ് പ്ലൂരൽ ആണ്. അപ്പൊ ലെറ്റേഴ്സ് പ്ലൂരൽ ആണെങ്കിൽ എനിക്ക് ഇസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ അവിടെ എന്ത് യൂസ് ചെയ്യണം? ആറ് യൂസ് ചെയ്യണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുത്തെ ഒബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഇത് ഇസോ ആർ എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക. അപ്പൊ ലെറ്റേഴ്സ് ആർ, പിന്നെ ഐ എൻ ജി ഉണ്ട്, അപ്പൊ ഞാൻ എന്ത് ചേർക്കണം? ബീയിങ് അല്ലെ, ലെറ്റേഴ്സ് ആർ ബീയിങ്. തേർഡ് ഫോം റിട്ടൺ ബൈ ഹിം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ആ ഇവിടെ സ്പീഡായല്ലോ, വെരി ഗുഡ് വെരി ഗുഡ്. ദ വർക്ക്, ദ വർക്ക് ആദ്യം വന്നു, ദ വർക്ക്. പിന്നെ ദേ ആണ്, അപ്പൊ ഇവിടെ ബൈ ദെം എന്ന് വന്നു. പിന്നെ എന്ത് വരും? ഹാവ് കംപ്ലീറ്റഡ്. ഹാവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ബീന് ചേർക്കണം. നമ്മളിവിടെ പറഞ്ഞാണ് ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീന് ചേർക്കണം. ദ വർക്ക് ഹാവ് ബീൻ, ഐ മീൻ ഹാസ് ബീൻ, ഹാസ് ബീൻ കേട്ടോ, ഹാസ് ആണ്, വർക്കാണ്. അപ്പൊ വർക്കിനെ നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഹാസ് യൂസ് ചെയ്യണം കേട്ടോ. വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അത് ശ്രദ്ധിക്കണേ, സബ്ജക്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി ക്രിയ യൂസ് ചെയ്യണത് കേട്ടോ. ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം. തെറ്റിക്കരുതേ. ഓക്കെ, അടുത്ത് പറഞ്ഞോളൂ. സംബഡി ഹാസ്, അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കെയർലെസ്നെസ് വരുത്താണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത്, സംബഡി ഹാസ് ലോക്ക് ദി ഡോർ, ഒന്ന് പറഞ്ഞുതരും ആൻസർ. ഹാസ് വന്നു കഴിഞ്ഞാല്, ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാല് എന്ത് വരണം? ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാല് ബീൻ വരണം അല്ലെ. ഇനി ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ. സംബഡി ഹാസ് ലോക്ക് ദി ഡോർ. യെസ് തുഷാര, ഹസ്ന, ആദർശ്, വിനീത്, അജിത്, ആതിര, സുജിഷ, എല്ലാവരും ഒന്ന് വേഗം പറഞ്ഞേ. ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ്, മതിയോ? മതിയോ? വെരി ഗുഡ്. എന്താ കാര്യം? സംബഡി ഹാസ് ലോക്ക് ദി ഡോർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആദ്യം ശ്രദ്ധിക്കണമുണ്ടല്ലോ ദ ഡോർ. അപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ദ ഡോർ എന്ന് എഴുതി വെച്ചു. പിന്നെ ഈ സംബഡി എന്നൊക്കെ പറയില്ലേ, അത് ദ ഡോർ ഹാസ്, അതിലേക്ക് ഞാൻ വരാം കേട്ടോ. ഇപ്പൊ ഞാനിങ്ങനെ ഹാസ് എന്ന് എഴുതി, ഹാസ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ബീൻ ചേർക്കണം. അപ്പൊ ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ്, ലോക്ക്ഡ്. ബൈ സംബഡി എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാലോ ഡോർ ലോക്ക് ചെയ്തു, ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ബൈ സംബഡി എന്നുള്ളത് അവിടെ റിലവൻ്റ് അല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, സംബഡി നോബഡി ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളാണെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് മതി കേട്ടോ. ഓക്കെ, ബൈ സമ്മൺ അല്ലെങ്കിൽ ബൈ സംബഡി എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു നെക്സ്റ്റ് കേസ് ആണ്, കേസ് ടു എന്ന് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അടുത്തത്, നൺ അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. പറഞ്ഞോളൂ, നൺ അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. എന്താണ് വരിക? നൺ അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ വാസ്, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ, നമുക്കൊന്ന് എഴുതി നോക്കാം. ദേ ശ്രദ്ധിക്കുക, ദ ഫംഗ്ഷൻ. ഞാനിപ്പോൾ അവിടെ ദ ഫംഗ്ഷൻ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി. ഇവിടുത്തെ ഒബ്ജക്റ്റ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്, ദ ഫംഗ്ഷൻ. പിന്നെ അറ്റൻഡഡ്, ഇ ഡി ഉണ്ട്, അപ്പൊ വി ടു ആണ്. വി ടു ആണെങ്കിൽ ഞാൻ എന്ത് ചേർക്കണം? ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ. അപ്പൊ ഞാൻ ദേ ഇവിടെ ദ ഫംഗ്ഷനെ വാസ് എഴുതി, വാസ്. പിന്നെ അറ്റൻഡഡ്, അറ്റൻഡഡ് എന്ന് ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതുകയാണ്. അറ്റൻഡഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതും അല്ലേ. ദ ഫംഗ്ഷൻ വാസ് അറ്റൻഡഡ് എന്നുള്ള രീതിയിലായിപ്പോവും. പക്ഷെ നമ്മുടെ മീനിങ് മാറില്ലേ. നൺ അറ്റൻഡഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നൊരു മീനിങ്ങാണ്. അപ്പൊ മീനിങ് മാറാൻ പാടില്ല ആക്റ്റീവ് വോയിസിനകത്തും പാസീവ് വോയിസിനകത്തും. അപ്പൊ ഞാനിവിടെ എന്ത് ചേർക്കണം? ദ ഫംഗ്ഷൻ വാസ് നോട്ട് അറ്റൻഡഡ്, നോട്ട് അറ്റൻഡഡ്. ഈ നണ്ണിന്റെ അവിടെ നമ്മൾ നോ വണ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ദ ഫംഗ്ഷൻ വാസ് നോട്ട് അറ്റൻഡഡ്, ആരും അറ്റൻഡ് ചെയ്തില്ല ഫംഗ്ഷൻ, ആരും അറ്റൻഡ് ചെയ്തില്ല, ആ ഒരു മീനിങ് അല്ലേ. അപ്പോൾ അവിടെ നണ്ണെന്നോ അല്ലെങ്കിൽ സംബഡിന്നോ സംവണ്ണോ അതൊക്കെ വരുന്ന കേസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ഒബ്ജക്റ്റ് സ്ഥാനത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. നൺ അറ്റൻഡഡ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വാസ് നോട്ട് അറ്റൻഡഡ്. ആൾക്കാരായിരിക്കുമല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്തത്, സംവൺ ഹാസ് പിക്ഡ് മൈ പോക്കറ്റ്. പറഞ്ഞേ, സംവൺ ഹാസ് പിക്ഡ് മൈ പോക്കറ്റ്. അപ്പൊ സംബഡി നോബഡി നൺ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മൈ പോക്കറ്റ് ആദ്യം എഴുതി. ഓക്കെ, മൈ പോക്കറ്റ്. പിന്നെ ഹാസ് ഉണ്ട്, ഹാസ് ഹാവ് ഹാഡ് വന്ന് എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. ആ അപ്പൊ മൈ പോക്കറ്റ് ഹാസ് എന്ന് എഴുതി. ചെയ്യാം രാഹുല, ചെയ്യാം കേട്ടോ. ഫ്രേസൽ വെർബ് ഞാൻ കുറച്ചും കൂടെ ഇത് ചേർത്തിട്ട് ചെയ്യാം. യെസ്, മൈ പോക്കറ്റ് ഹാസ് ബീൻ. പിന്നെ എന്ത് ചേർക്കണം? വി ത്രീ ഫോം ആണ്. പിക്ഡ്, മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ് ബൈ സംവൺ വേണോ?
വേണ്ട, കാരണം ആരെങ്കിലൊക്കെ ആയിരിക്കുമല്ലോ പോക്കറ്റ് അടിക്കുന്നത്. അപ്പൊ മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ക് എന്ന് മാത്രം മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ സമ്മണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ അടുത്ത കേസ് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ടെൻസ് മാറ്റില്ല. വി വൺ ആണെങ്കിൽ എസ് ആർ ആം, വി ടു ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ, പ്ലസ് വി ത്രീ ഫോം, ഐ എൻ ജി ആണെങ്കിൽ ബീങ് ഉണ്ടാവും പാസീവിനകത്ത്, പിന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ എന്തായാലും ബീൻ എന്നുള്ള വാക്ക് ഉണ്ടാവും പാസീവിനകത്ത്, വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ്, ഞാൻ എല്ലാതും കൂടെ എഴുതിയിട്ടില്ല, വില്ല്, ഷാല്, ക്യാൻ ഇതൊക്കെ വരികയാണെങ്കിൽ ഏത് വാക്ക് ഉണ്ടാവും നമ്മുടെ പാസീവിനകത്ത്? ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം കോമൺ ആയിട്ടുള്ളത് വി ത്രീ ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇത്ര ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? ഓക്കെ, അടുത്ത ഒരു ലാസ്റ്റ് ക്വസ്റ്റനും കൂടെ, അല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് തീരുന്നില്ല കേട്ടോ. നോബഡി ഇൻവൈറ്റഡ് മീ, ഇതിന് ആൻസർ കൂടെ പറയും. നോബഡി ഇൻവൈറ്റഡ് മീ, ആൻസർ വന്നോട്ടെ. നോബഡി ഇൻവൈറ്റഡ് മീ, യെസ്. നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ ആദ്യം വിചാരിച്ച ഒറ്റ ക്ലാസ്സിൽ നമുക്ക് തീർക്കാമെന്നാണ്. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ വരും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ബേസ് ഒന്ന് സെറ്റാക്കിയിട്ട് നാളെ നമുക്ക് ഫുള്ളായിട്ട് തീർക്കാം. നോബഡി ഇൻവൈറ്റഡ് മീ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ മീ അല്ലേ. മീ ഇവിടേക്ക് വരുമ്പോൾ എന്താവും? ഐ ആവും. പിന്നെ ഇൻവൈറ്റഡ് ഇ ഡി ആണ്, അപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടാവും അല്ലേ, വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. അപ്പോൾ ഐയുടെ ഒപ്പം നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. ഐ വാസ് ഇൻവൈറ്റഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ മീനിങ് മാറും. അപ്പം അതിനിടയിൽ ഒരു നോട്ടും കൂടെ ചേർക്കുക, കാരണം ഇവിടെ നോബഡി അല്ലേ, ഒരു നെഗറ്റീവ് വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിനിടയിൽ ഒരു നോട്ട് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ്. ഓക്കെ, ബൈ നോബഡി എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ നോബഡി നോ വൺ ചമ്പടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്കിപ്പ് ചെയ്യും അല്ലേ, ആ ഒരു പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറ്റും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഐ വേർന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഐ വേർ, ഐ വേർ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഞാനൊരു ഇമാജിനറി കണ്ടീഷൻ, ഇപ്പൊ സപ്പോസ് ഐ വേർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നു എങ്കിൽ, അപ്പം മാത്രമേ നമ്മൾ ഐ വേർ പറയാം കേട്ടോ. ബാക്കി എല്ലാ കേസുകളും നമ്മൾ ഐ വാസ് എന്ന് തന്നെയാണ് പറയുക. ഐ വാസ് വാക്കിംഗ്, ഐ വാസ് ഡ്രൈവിംഗ്, ഐ വാസ് റൈറ്റിംഗ് ദി എക്സാം, ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നു എങ്കിൽ, ഐ വിഷ് ഐ വേർ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നു എങ്കിൽ. അപ്പം അത് ശരിക്കല്ല, അതൊരു ഇമാജിനറി കേസാണ് കേട്ടോ. അപ്പം അത് തെറ്റിപ്പോകണ്ട, ഐ വാസ് എന്നാണ് നമ്മൾ നോർമലി പറയുക. ഇനി നമുക്ക് പി വൈക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പി വൈക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എനിക്ക് സ്പീഡിൽ സ്പീഡിൽ ആൻസർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോളൂ. ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ്. വേഗം കമൻസ് വന്നോട്ടെ കേട്ടോ, ആൻസർ പറഞ്ഞോളൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഞാൻ വേഗം തന്നെ ആയത്തേൻ്റെ ഉത്തരം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ദേ, ഇത് പി വൈക്ക് ആണേ. ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ശ്രദ്ധിക്കാൻ പോണേ? യെസ്, ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ എ ബ്രിഡ്ജ് വെച്ചിട്ട് തുടങ്ങണം. അപ്പൊ ഞാനിവിടെ നാല് ഓപ്ഷൻ നോക്കി, എല്ലായിടത്തും എ ബ്രിഡ്ജ് ആണ്. ഓക്കെ, പിന്നെ ഹാവ് വന്നിട്ടുണ്ട്. ഹാവ് വന്നു കഴിഞ്ഞാൽ ദേ ഇവിടെ ഞാൻ നോക്കുകയാണ്, ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ അവിടെ എന്തുണ്ടാവും, ഏത് കീവേഡ് ഉണ്ടാവും? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉണ്ടാവും അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ നോക്കി ബീൻ, എന്റെ കഷ്ടകാലത്തിന് മൂന്നെണ്ണത്തിലും ബീൻ ഉണ്ട്, ഇതിൽ മാത്രം ബീൻ ഇല്ല. അപ്പൊ ഞാൻ ഇതിനങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. പിന്നെ ബ്രിഡ്ജ് ഹാവ് എന്ന് പറയോ? ഇല്ല, ബ്രിഡ്ജ് സിംഗുലർ ആണ്, അപ്പൊ ഹാവ് പറ്റില്ല. അപ്പൊ ഇതിനെ ഞാനെടുത്ത് മാറ്റി. അപ്പോൾ ഒന്നല്ലെങ്കിൽ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ശരിക്കും നോക്കണം, ബിൽട്ട് ആണ് തേർഡ് ഫോം കേട്ടോ. ഈ ബിൽഡിൻ്റെ തേർഡ് ഫോം എന്താണ്? ബിൽട്ട് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ വി ത്രീ ആയിരിക്കണം. അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബിൽട്ടുള്ള ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ബൈ ദ. കിട്ടിയോ? ഓക്കെ ആണോ? പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. സ്പീഡിൽ ആൻസർ പറഞ്ഞോളൂ. ദേ ഹാവ് ഡൺ ഇറ്റ്. ആദ്യം തന്നെ ഞാൻ എന്ത് നോക്കും? ഹാവ് ഉണ്ട്. ഹാവ് ഉണ്ടെങ്കിൽ എന്റെ ആൻസറിനകത്ത് പാസീവിനകത്ത് എന്തുണ്ടാവണം? ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ബീന് വേണം. ഞാൻ നാല് ഓപ്ഷൻസ് നോക്കി, ബീൻ എവിടേക്കുണ്ട്? ഇവിടെ ബീനില്ല, പിന്നെ ഇവിടെയും ബീനില്ല. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇറ്റ്, ഇത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണം. രണ്ട് സ്ഥലത്തും സബ്ജക്റ്റ് ആയിട്ട് വന്നു. ഇറ്റിന് ശേഷം ഹാവ് പറ്റുമോ? ഇല്ല, ഹാസേ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്തു, പെട്ടെന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ആക്റ്റീവ് പാസീവിനകത്ത് പി വൈക്യു ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ, സ്റ്റാബ്ഡ് ഇ ഡി, ഇ ഡി കണ്ടപ്പോ വി ടു ആണ്, സിമ്പിൾ പാസ്റ്റൻസ് ആണ്. വി ടു ആണെങ്കിൽ പാസീവിനകത്ത് വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഓപ്ഷൻസ് നോക്കി, ഇത് ഇസ് ആണ് പറ്റില്ല, ഇത് ഹാസ് പറ്റില്ല, ഹാഡ് പറ്റില്ല. വാസ് വരുന്ന ഒറ്റ കേസിലാണ് ആൻസർ കിട്ടി.
മനസ്സിലായോ? സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. അപ്പം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഫുള്ള് ഇപ്പം ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം ആക്റ്റീവ് പാസീവ് കണ്ടിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്കത് പഠിച്ചെടുക്കാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ, ദ വുഡ് കട്ടർ ചോപ്പ് ഡൗൺ ദി ടോൾ ട്രീ. ദ വുഡ് കട്ടർ ചോപ്ഡ് ഡൗൺ ദി ടോൾ ട്രീ. ദേ ചോപ്ഡ് ഈഡി ഉണ്ട്, അപ്പം ഏതായിരിക്കും? വി ടു ആയിരിക്കും. വി ടു ആണെങ്കിൽ എന്തുണ്ടാവും നമ്മുടെ പാസീവിനകത്ത്? വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. ഇനി ഇവിടെ നോക്കിയേ എന്തൊക്കെയാള്ളേ, ഇവിടെ ഹാഡാ, ഇവിടെ ഹാഡാ, ഇവിടെ ചോപ്ഡാ. അപ്പൊ വാസിലെ ആൻസർ ഇത് മാത്ര, ദ ടോൾ ട്രീ വാസ് ചോപ്ഡ് ബൈ ദ വുഡ് കട്ടർ. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ? അപ്പൊ ടെൻസോ അല്ലെങ്കിൽ കോൺകോഡോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇതെല്ലാം ബി വൈക്യു ആണ്. യെസ്, നെക്സ്റ്റ് വൺ, അടുത്തത് നിങ്ങൾ ആൻസർ ചെയ്യണം. അടുത്ത ചോദ്യം, വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. ദേ വൺ മേ, മേ, മൈറ്റ്, ഷാല്, ക്യാന്, വില്ല് എന്ന് പറഞ്ഞ മോഡൽ ഓക്സിലറി വെർബുകൾ വരികയാണെങ്കിൽ എന്തുണ്ടാവും നമ്മുടെ കീവേഡായിട്ട്? ബി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും അല്ലേ, ബി ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് ശരിക്കും കണ്ണോർന്ന് നോക്കി, എവിടെയൊക്കെയാ ബി ഉള്ളത്? ഇവിടെ ബി ഇല്ല, വെട്ടിക്കളയാം. ഇവിടെ ഒരു ബി ഇരിപ്പുണ്ട്, പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? വൺ ക്യാൻ, ഇവിടെ ബി ഇല്ല, ഇവിടെയും ബി ഇല്ല, കിട്ടിയോ? വിത്ത് എ ലിറ്റിൽ എഫേർട്ട് തന്നെയാണോ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക കേട്ടോ. വിത്ത് എ ലിറ്റിൽ എഫേർട്ട് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വി ത്രീ ആണോ നോക്കുക, ഇത് വി ത്രീ ആണ്, ക്യാൻ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ അല്ലേ, എളുപ്പമല്ലേ? നെക്സ്റ്റ് വൺ, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, ബിൽട്ട് ആണ് കേട്ടോ. ബിൽട്ട് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ടി ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇനി നോക്കിയിട്ട് പറഞ്ഞേ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? വേഗം ആൻസർ ചെയ്തോ. യെസ്, എന്തായിരിക്കും വരിക? കമൻസ് വന്നോട്ടെ, എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ, എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. യെസ്, സി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം എന്താ എഴുതണം? എ ബ്രിഡ്ജ്. ഈ ബിൽട്ട് ടി ആണ്, ടി എന്ന് പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ എന്തായാലും ആൻസറിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ വരുന്നത് ഏതാ? ഇതിനകത്ത് ഇസ് ആണ്, ഹാസ് ആണ്, ഇസ് ആണ്, പറ്റില്ല. ബിൽട്ട് വാസ്, ഐ മീൻ എ ബ്രിഡ്ജ് വാസ് ബിൽട്ട് ബൈ ദി, വി ത്രീ ആണ് കേട്ടോ, ടി ആണ്, ബൈ ദി വർക്കേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹി വിൽ സെർട്ടൺലി ഹെൽപ് ദി പുവർ ബോയ്. പി വൈക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹി വിൽ സെർട്ടൺലി ഹെൽപ് ദി പുവർ ബോയ്. വില്ലുണ്ട്, വില്ലുണ്ടെങ്കിൽ, വില്ല്, ഷാല്, ക്യാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പാസീവിനകത്ത് ഉണ്ടാവുന്നത്? ബി ഉണ്ടാവും അല്ലേ. വില്ല്, ഷാല്, ക്യാൻ വന്നു കഴിഞ്ഞാൽ പാസീവിനകത്ത് ബി ഉണ്ടാവും. ഇവിടെ വില്ല്, ഇവിടെ വില്ല് ഹാവ്, ഇവിടെ വുഡ്, ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെയും ഒരു ബി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ആൻസർ, അല്ലെങ്കിൽ ഈ ആൻസർ. അപ്പോൾ നമ്മളെങ്ങനെ ആൻസറിലേക്ക് എത്തുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ നമ്മുടെ ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസിന് മാറ്റം വരാൻ പാടില്ല, ടെൻസിന് നോ ചേഞ്ച്. ഓക്കെ, ടെൻസ് എപ്പോഴും അത് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ വില്ലാണെങ്കിൽ ഇവിടെ പിന്നെ വുഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വില്ലാണെങ്കിൽ ഇവിടെയും വില്ല് തന്നെയായിരിക്കണം കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ ടെൻസിന് മാറ്റം വരാൻ പാടില്ല, മീനിങ്ങിന് മാറ്റം വരാൻ പാടില്ല, സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ വുഡ്, ഇതിനെ ഞാൻ വെട്ടിക്കളഞ്ഞു. നമ്മുടെ ആൻസർ എന്താ? ദ പുവർ ബോയ് വിൽ ബി ഹെൽപ് ബൈ ഹെം. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ സ്പീഡിൽ സ്പീഡിൽ? നെക്സ്റ്റ് വൺ, ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. വേഗം പറഞ്ഞോ. ആൻ എഡിറ്റർ വാസ് എഡിറ്റിംഗ്, ഐ എൻ ജി ഉണ്ട്. ആക്റ്റീവ് വോയിസിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവിൽ എന്തുണ്ടാവണം, ഏത് വാക്ക് ഉണ്ടാവണം? വേഗം ആലോചിച്ചിട്ട് പറഞ്ഞ, പാസീവിനകത്ത് എന്തുണ്ടാവണം? ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവിനകത്ത് ഐ എൻ ജി ഉള്ള ബീയിങ് ഉണ്ടാവണം അല്ലേ, ബീയിങ് ഉണ്ടാവണം. അപ്പം ഞാൻ ഇത് ഇവിടെ നോക്കിയത് ഇവിടെ ബീനാണ്, ഇത് വേണ്ട, തെറ്റാ. ഇവിടെ ബീന്, ഇവിടെയും വാസ് എഡിറ്റഡ് ആണ്, അപ്പം ഇതും ആൻസർ അല്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതിനകത്തൊരു ബീയിങ് ഉണ്ട്, ഇതിനകത്തും ബീയിങ് ഉണ്ട്. ഇനി എന്താ നോക്കണ്ടേ? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരണ്ടേ അല്ലേ. അപ്പം ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വെച്ചിട്ട് തുടങ്ങണം. അപ്പം ഞാനത് ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാ? ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ്. ഇവിടെ എന്താ? ദ എഡിറ്റർ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഓക്കെ അല്ലേ? ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദി എഡിറ്റർ. നെക്സ്റ്റ് വൺ, ദ മാൻ ഫെഡ് ദി ഗേൾ. ഈ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ബേസൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഇനി സ്പീഡായിക്കോട്ടെ. ദ മാൻ ഫെഡ് ദി ഗേൾ, ഫീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ് കേട്ടോ. അപ്പോൾ ഇത് വി ടു ആണെന്ന് മനസ്സിലായേ. ഇനി വേഗം പറഞ്ഞു തന്നെ, സ്പീഡിൽ പറഞ്ഞാൽ നോക്കട്ടെ ആൻസർ എന്താ വരിക. വി ടു ആണെങ്കിൽ
വാസ് അല്ലെങ്കിൽ വേറെ എന്തായാലും ആൻസറിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ദ ഗേൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സി. കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. പ്രതീക്ഷ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. നെക്സ്റ്റ് വൺ, യെസ്, ദേ വിൽ ഡിസ്കസ് ദി മാറ്റർ സൂൺ. ദേ വിൽ ഡിസ്കസ് ദി മാറ്റർ സൂൺ. എല്ലാവരും കമന്റ് ചെയ്യൂ കേട്ടോ, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, പ്രശ്നമല്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ആക്റ്റീവ് പാസീവിന്റെ. ദേ വിൽ ഡിസ്കസ് ദി മാറ്റർ സൂൺ എന്ന് പറഞ്ഞത് വില്ലുണ്ട്. അപ്പൊ എന്തുണ്ടാവും ആൻസറിൽ? വിത്തിൻ സെക്കൻഡ്സ് പറയാൻ പറ്റുമോ അല്ലേ? എന്തുണ്ട് ആൻസറിൽ? ബി ഉണ്ടാവണം ആൻസറിൽ. എന്തായാലും ആൻസർ കിട്ടിയില്ലേ? ദ മാറ്റർ വിൽ ബി ഡിസ്കസ് ബൈ ദേം. ഇനി വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. ദ മാറ്റർ എന്നുള്ളത് അത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരണം. വി ത്രീ ഉണ്ടോ എന്ന് നോക്കുക. കണ്ടോ, ഡിസ്കസ്ഡ് വി ത്രീ ആണ്, പിന്നെ ദേ ആണ്, ബൈ ദം ഇവിടെയുണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ. ആ ഇനി നമ്മള് അപ്പൊ ഇത്രയാണ് നമ്മൾ പി വൈക്ക് ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത് ഞാനൊരു ചോദ്യം ഇടാണേ, അതിന് നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഹി ഗേവ് ഹർ എ പെൻ. ഇതിന്റെ പാസീവ് എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. ഹി ഗേവ് ഹർ എ പെൻ. പാസീവ് എന്താ? യെസ്, അല്ല, പാസീവ് എഴുതുന്നേക്കാളും മുമ്പ് ഇതിൽ ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് ഏതാ വരിക ഒന്ന് പറഞ്ഞുതരോ? ഒബ്ജക്റ്റ് ഏതാ വരിക അതൊന്ന് പറഞ്ഞുതരോ? എ പെൻ വാസ് ഗിവൺ ബൈ ഹിം. കിങ് കോങ് അപ്പൊ തന്നെ മാറ്റിയോ? കറക്റ്റ് ആണ്, പോരട്ടെ. ഒബ്ജക്റ്റ് ഏതാണ് വരിക അത് പറഞ്ഞേ. എ പെൻ ആണ് ഒബ്ജക്റ്റ്. മീഡിയ, അംജിത്ത്, മിഥു, ശ്രീലക്ഷ്മി, ശ്രീജ, ജിഷ്ണു, ഡയറക്റ്റ് ഒബ്ജക്റ്റ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന്. ജിഷ്ണു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ആൻസറിലേക്ക് വരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ജിഷ്ണു പറഞ്ഞ പോലെ എ പെൻ, ഹി ഗേവ് ഹർ എ പെൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തുണ്ടല്ലോ ഒരു ഒബ്ജക്റ്റ് അല്ല ഉള്ളത്, നമുക്ക് രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. നമ്മൾ നേരത്തെ പഠിച്ച അത്രയും കാര്യങ്ങളല്ല ഇത്. നേരത്തെ പഠിച്ചാൽ എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ അങ്ങനെയല്ല, നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. എങ്ങനെ മനസ്സിലായി രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന്? ഹി ഗേവ്, ഓക്കെ, അവൻ എന്താ കൊടുത്തേ? ഒരു പേന കൊടുത്തു അല്ലെ, ഒരു പേന കൊടുത്തു. ആർക്കാ കൊടുത്തേ? അവൾക്ക് കൊടുത്തു. അപ്പൊ ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കിട്ടുകയാണെങ്കിൽ അവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. എന്താ കൊടുത്തേ? പേന കൊടുത്തു. അപ്പൊ ഇത് ഒബ്ജക്റ്റ് വണ്ണെന്ന് കൊടുക്കുക. ആർക്ക് കൊടുത്തു? എന്ത്? ആർക്ക്. അപ്പൊ ഇത് ഒബ്ജക്റ്റ് ഇട്ടു. ആർക്കാ കൊടുത്തേ? അവൾക്കാണ് കൊടുത്തേ. അപ്പൊ ഇവിടെ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇത്രയും ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ ഹി ഗേവ് ഹർ എ പെൻ, അതിനകത്ത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പാസീവ് എഴുതണേ നോക്കാം. ശ്രദ്ധിക്കട്ടോ, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്ത്, ആ യെസ്, അതിനകത്ത് ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഞാൻ മാറ്റാണ്. ഇപ്പൊ സപ്പോസ് ഞാൻ ഇതിനെ നമുക്ക് മാറ്റാം, ഈ ഹേറിനെ ഞാൻ മാറ്റാണ്. രണ്ട് ഒബ്ജക്റ്റ് ഇല്ല, നമുക്കിപ്പോ ഹേറ് വേണ്ട, ഇത് മാത്രം മതിയേ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? എ പെൻ എന്ന് എഴുതും. ഓക്കെ, കാരണം ഇതാണല്ലോ എന്റെ ഒബ്ജക്റ്റ്, ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരണം. എ പെൻ എന്ന് എഴുതി, പിന്നെ ഹീ ആണ്. അപ്പൊ ഞാനിവിടെ എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതണം? ബൈ ഹിം എന്ന് എഴുതണം. ഹീ എന്നുള്ളത് ഹിം ആവുമല്ലോ. ഓക്കെ, ഇനി ഗേവ് ആണ്. ഗേവിനെ ഞാൻ എങ്ങനെ എഴുതണം? ഗേവ് എങ്ങനെ എഴുതണം? വി ടു ആണ് ഗേവ് എന്ന് പറഞ്ഞാൽ വി ടു ആണ്, ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗേവ്. അപ്പൊ നിങ്ങൾക്കറിയാം വി ടു ആണെങ്കിൽ അവിടെ ഏത് വാക്ക് വരും? വാസ് അല്ലെങ്കിൽ വേറെ വരും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എ പെൻ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചേർക്കണം? വാസ് ചേർക്കണം. എ പെൻ വാസ്, പിന്നെ വി ത്രീ ഫോം എഴുതണം. പെൻ വാസ് ഗിവൺ, ഇത്രയും നിങ്ങൾക്ക് കിട്ടിയ പെൻ വാസ് ഗിവൺ. പിന്നെ നമ്മൾ ഈ ഹീയുടെ ബൈ ഹിം എന്ന് എഴുതി വെച്ചു. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഒരാളെ മാറ്റി വെച്ചിട്ടില്ലേ, ഇത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മാറ്റി വെച്ചേക്കുന്ന ആളെ ഇതിനിടയിൽ കൊണ്ടുപോയിട്ട് എഴുതി വയ്ക്കുക. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതി, എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ ഈ രണ്ടിന്റെയും ഇടയിൽ കൊണ്ടുപോയിട്ട് വെച്ചു കേട്ടോ, ഹേർ എന്ന് എഴുതി. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, എ പെൻ വാസ് ഗിവൺ ഹേർ ബൈ ഹിം. എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഒരു കുഞ്ഞുരിന്തൊരു മിസ്റ്റേക്ക് പോലെ തോന്നണില്ലേ? എ പെൻ വാസ് ഗിവൺ ടു ഹേർ ബൈ ഹിം. അപ്പൊ ആ ഒരു മീനിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂവും കൂടെ ചേർത്തു. എ പെൻ വാസ് ഗിവൺ ടു ഹേർ ബൈ ഹിം. ഓക്കെയാണോ? ഓക്കെയാണോ? ഒന്നും കൂടെ പറഞ്ഞുതരട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തതും കൂടെ ഞാൻ അടുത്ത ഒബ്ജക്റ്റിനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ എന്താ ചെയ്തേ? ദേ
ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് മാത്രം നമ്മൾ എഴുതി, എന്നിട്ട് അതിനിടയിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത, ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. എ പെന്നെ നമ്മൾ നോക്കണ്ട, ഇതിനെ നോക്കണ്ട കേട്ടോ, എ പെന്നെ നോക്കണ്ട, നമുക്ക് ഇത് മാത്രം മതി. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാൻ പോണു, ഹേർ എന്നുള്ളത്. ഹേറിനെ ഞാൻ എങ്ങനെ എഴുതണം, ഷീ ആവും. ഹേർ എന്നുള്ളത് ഷീ ആവും കേട്ടോ. ഇനി ഹീ എന്ന് പറയുമ്പോൾ ഞാനിവിടെ എന്ത് എഴുതണം, ബൈ ഹിം എന്ന് എഴുതണം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഇതിനെ നമ്മൾ നോക്കുന്നില്ല, ഇതവിടെ മാറിയിരിക്കട്ടെ, ഇത് വേണ്ട. ഹേർ എന്നുള്ളത് ഞാനിവിടെ ഷീ എന്ന് എഴുതി, ഹീ എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ ബൈ ഹിം എന്നും എഴുതി. ഇനി ഗേവ് ആണ്, അപ്പോൾ എങ്ങനെ എഴുതണം, വാസ് അല്ലെങ്കിൽ വേറെ ആയിരിക്കും. അപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഞാനിവിടെ എന്ത് എഴുതി വെച്ചു, വാസ് എന്ന് എഴുതി. അപ്പൊ ഷീ വാസ്, അത്ര ഓക്കെ ആണല്ലോ. ഗേവ്, അതിന്റെ വി ത്രീ ഫോം എഴുതണല്ലോ, നമുക്കറിയാം നമ്മൾ പാസീവിനകത്ത് വി ത്രീ എഴുതുള്ളൂ. അപ്പൊ ഷീ വാസ് ഗിവൺ, ഷീ വാസ് ഗിവൺ ബൈ ഹിം. ഇത്രയും നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും. ഇനി ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ, അവിടെ എന്ത് എഴുതി വെക്കണം, ദേ ഇവിടെ ബാക്കിയിരിക്കുന്ന എ പെൻ. ഓക്കെ ആണോ, ഷീ വാസ് ഗിവൺ എ പെൻ ബൈ ഹിം. അപ്പൊ ഞാനിവിടെ ടു ചേർക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, അല്ലാണ്ട് തന്നെ അതിനൊരു മീനിങ് ഇല്ലേ. അപ്പൊ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിവിങ് ആയിട്ട് നിൽക്കുന്ന കേസുകളിലാണ് നമ്മൾ ഈ ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആഡ് ചെയ്യുക. കിട്ടിയോ, ഓക്കെ ആണോ? അപ്പൊ രണ്ട് രീതിയിലും എനിക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം, ഐ മീൻ ഇതിന്റെ പാസീവ് എനിക്ക് എഴുതാം. ഒന്നല്ലെങ്കിൽ എ പെൻ വാസ് ഗിവൺ ടു ഹെർ ബൈ ഹിം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഷീ വാസ് ഗിവൺ എ പെൻ ബൈ ഹിം. ഓക്കെ, പലർക്കും ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് വരാം കേട്ടോ. അപ്പൊ രണ്ട് രീതിയിലും പഠിച്ചു വയ്ക്കുക. കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും കേട്ടോ. അടുത്തേക്കട്ടെ, യെസ്. നെക്സ്റ്റ് വൺ, ഐ വിൽ ഗിവ് യു എ ടിക്കറ്റ്. രണ്ട് ആൻസറും വരില്ല വിനീത്. ഐ വിൽ ഗിവ് യു, രണ്ട് ആൻസർ വരില്ല, വരില്ല. ഐ വിൽ ഗിവ് യു, അതിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യണത്, ഇനി അതും കൂടെ പറഞ്ഞുതരാം, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കൂടുതൽ പ്രിഫർ ചെയ്യണത് നമ്മൾ ഈ കേസ് തന്നെയാണ് കേട്ടോ. ഷീ വാസ് ഗിവൺ എ പെന്ന, ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. അതായത് മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരുടെ പേര് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കൂടുതൽ, അത് ആദ്യം സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കയറിക്കോട്ടെ. ഇനി ഐ വിൽ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഐ വിൽ ഗിവ് യു, ഐ വിൽ ഗിവ് യു എ ടിക്കറ്റ്. ഐ വിൽ ഗിവ് യു എ ടിക്കറ്റ്. അപ്പൊ ആയെന്ന് തന്നെ നമുക്ക് നോക്കാം. ഐ വിൽ ഗിവ് യു എ ടിക്കറ്റ്, എന്ത് കൊടുക്കും, നമ്മൾ ഗിവിനോട് ചോദിക്കുകയാണ്. ഇതാണല്ലോ ക്രിയ, എന്ത് കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ എ ടിക്കറ്റ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആണ്. ഇനി ആർക്ക് കൊടുക്കും, നിനക്ക് കൊടുക്കും, യു അല്ലേ. അപ്പോൾ അത് ഒബ്ജക്റ്റ് ടു ആണെന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലായി രണ്ട് ഒബ്ജക്റ്റ് ഉള്ള ഒരു കേസ് ആണെന്നുള്ളത് ക്ലിയർ ആയി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പൊത്തിപ്പിടിക്കാം. ഇത് നമുക്ക് തൽക്കാലം വേണ്ട, യു അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യണം, ഇത് തൽക്കാലം വേണ്ട കേട്ടോ, ഇതവിടെ നിൽക്കട്ടെ. എ ടിക്കറ്റ് വെച്ച് തുടങ്ങണം. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ എ ടിക്കറ്റ്, എ ടിക്കറ്റ്. പിന്നെ ഐ എന്നുള്ളത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പാസീവിലാവുമ്പോൾ ബൈ മീ എന്നായിരിക്കും കേട്ടോ. ബൈ മീ എന്ന് എഴുതണേ. ഐ എന്നുള്ളത് ബൈ മീ, ഹീ എന്നുള്ളത് ബൈ ഹിം, ഷീ എന്നുള്ളത് ബൈ ഹെർ, യു എന്നുള്ളത് ബൈ യു തന്നെയാണ്. യുവിന് മാറ്റമൊന്നുമില്ല കേട്ടോ, യുവിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് ബൈ മീ, ഇത്രയും നിങ്ങൾ എല്ലാവരും എഴുതി. ദേ പിന്നെ ഇവിടെ ആരിക്കുന്നത്, വില്ലുണ്ട്. ഈ വില്ല് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വില്ല് ഷാൽ ക്യാൻ മേ മൈറ്റ് എന്നുള്ള മോഡൽ ഓക്സിലറി വെർബുകൾ വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് ഏത് വാക്ക് ചേർക്കും, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വാക്കങ്ങ് ചേർക്കും. അപ്പൊ എ ടിക്കറ്റ് വിൽ ബി, അത്ര ഓക്കെ ആണല്ലോ. വി ത്രീ ആണ് നമുക്കറിയാം, ഗിവന്റെ വി ത്രീ ഫോം, ഗിവ് ഗേവ് ഗിവൺ. അപ്പൊ എ ടിക്കറ്റ് വിൽ ബി ഗിവൺ, ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഇനി എന്തിടണം, ഇവിടെ നമ്മൾ പൊത്തിപ്പിടിച്ച ഈ ഒരു വാക്ക് ഇവിടെ എങ്ങ് എഴുതി വെച്ചേക്കുക, ഏതാ, യു. എ ടിക്കറ്റ് വിൽ ബി ഗിവൺ യു ബൈ മീ, മീനിങ് ഓക്കെ ആണോ, ഇല്ല. അപ്പൊ എന്ത് ചേർക്കണം, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരു ടു എന്നുള്ള വാക്കും കൂടെ ചേർത്ത് വയ്ക്കുക. അപ്പൊ എന്തായി, എ ടിക്കറ്റ് വിൽ ബി ഗിവൺ ടു യു ബൈ മീ. ഇപ്പൊ ഓക്കെ ആണോ, ഓക്കെ ആണോ, എങ്ങനെയത് എഴുതണ്ടെന്നുള്ളത് മനസ്സിലായോ. ഇത് ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇപ്പൊ നമ്മൾ പൊത്തിപ്പിടിച്ച ഇതാണെങ്കിൽ ഇനി നമുക്കതിനെ ഫ്രീ ആക്കാം, അടുത്തതിനെ മാറ്റാം. ഓക്കെ, യെസ്, ഇതിനെ മാറ്റാം, ഇതവിടെ നിൽക്കട്ടെ. ഇനി എന്താ എഴുതാൻ പോണേ, ഇനി നമുക്ക് യു വെച്ചിട്ട് തുടങ്ങാം. ഇതാണല്ലോ നമ്മുടെ ഒബ്ജക്റ്റ്, അപ്പൊ ഇത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരും, യു തന്നെ. പിന്നെ ഐ എന്നുള്ളത് ബൈ മീ തന്നെ. അപ്പൊ അത്രയും കഴിഞ്ഞു. വിൽ ഗീവ് എന്നുള്ളത് വിൽ ബി ഗിവൺ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ അല്ലെ,
വിൽ ബി ഗിവൺ. ഓക്കെ, അപ്പൊ യു വിൽ ബി ഗിവൺ ബൈ മീ. ഇനി എന്താ നമ്മളിവിടെ പൊത്തിപ്പിടിച്ച നമ്മുടെ എ ടിക്കറ്റ്? ദേ ഇവിടെ എങ്ങോട്ട് എഴുതാം, യു വിൽ ബി ഗിവൺ എ ടിക്കറ്റ് ബൈ മീ. ഇതിനിടയിൽ ഞാൻ വല്ല ടു ചേർക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ടിക്കറ്റ് അല്ലേ, നോൺ ലിവിംഗ് അല്ലേ, അപ്പൊ ഞാൻ അവിടെ ടു ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ ഓക്കെ, യു വിൽ ബി ഗിവൺ എ ടിക്കറ്റ് ബൈ മീ. കിട്ടിയോ? ഇപ്പൊ ക്ലിയർ ആയോ എങ്ങനെയാ ചെയ്യണെന്നുള്ളത്? രണ്ട് ഒബ്ജക്റ്റ് വരുന്ന കേസുകളിൽ ഒരു ഒബ്ജക്റ്റിനെ പൊത്തിപ്പിടിക്കുക, ബാക്കി നമ്മൾ ചെയ്യുന്ന ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേപോലെ തന്നെ ചെയ്യാം. കിട്ടിയോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എനി വൺ? എല്ലാവർക്കും ഓക്കെ ആണ്. എന്നാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ, ലാസ്റ്റ് വൺ. ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് പാസീവിന്റെ ഒരു എത്ര, ഒരു 60% നമ്മളിന്ന് കവർ ചെയ്യും. ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ 60% നമ്മൾ ഓക്കെ ആണ്. ഇനി ഒരു 40% കൂടി ഉള്ളൂ, അത് നമുക്ക് നാളെ റെഡി ആക്കാം. അതോടെ ആക്റ്റീവ് പാസീവ് സെറ്റ് ആവും കേട്ടോ. അടുത്ത ചോദ്യം, മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ആൻസർ ചെയ്യണേ, ഗേവ് മീ എ ബുക്ക്. ഗേവ് മീ എ ബുക്ക്. മൈ ഫ്രണ്ട്സ് ഗേവ് മീ എ ബുക്ക്. മൈ ഫ്രണ്ട്സ് ഗേവ് എന്ത് തന്നു? എ ബുക്ക് തന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ആർക്ക് തന്നു? എനിക്ക് തന്നു. ഒബ്ജക്റ്റ് ഇട്ടു. ഓക്കെ, ഇനി എങ്ങനെ എഴുതണം? ഒരെണ്ണത്തിനെ പൊത്തിപ്പിടിച്ച് അതിനെടുത്ത് മാറ്റാം. ആദ്യം എഴുതണം എ ബുക്ക് എന്ന് എഴുതണം അല്ലേ. എ ബുക്ക്, യെസ്, മൈ ഫ്രണ്ട്. അപ്പോൾ ബൈ മൈ ഫ്രണ്ട്, നമ്മൾ എങ്ങനെയാണല്ലോ എഴുതാറ്, ബൈ മൈ ഫ്രണ്ട്. ഗേവ് ആണ്, ഗേവ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വി ടു ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ്. എ ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതി, വാസ് ഗിവൺ. ഓക്കെ, എ ബുക്ക് വാസ് ഗിവൺ ബൈ മൈ ഫ്രണ്ട്. ഇനി നമ്മളിവിടെ പൊത്തിപ്പിടിച്ച ഈ മീ എന്നുള്ളത് ഇവിടെ എഴുതുകയാണ് മീ. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ, ബുക്ക് വാസ് ഗിവൺ, ഇതൊരു ലിവിങ് ആണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജീവനുള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടു ചേർത്തു. എ ബുക്ക് വാസ് ഗിവൺ ടു മീ ബൈ മൈ ഫ്രണ്ട്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. മെജോറിറ്റി എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ പതുക്കെ ഒന്നും കൂടെ ഒന്ന് സെൽഫ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും സെറ്റാവും. അടുത്ത രീതി നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു മെത്തേഡ് ആണല്ലോ, അടുത്ത മെത്തേഡ് എന്താ, എങ്ങനെയാ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇതിനെ പൊത്തിപ്പിടിക്കാം. മീനെ മാറ്റാം, മാറ്റിയേക്കട്ടെ. യെസ്, അടുത്ത ബുക്കിനെ നമുക്ക് മാറ്റി വെക്കാം. എങ്ങനെ എഴുതണം? മീ എന്ന് പറയണ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ നോക്കണം കേട്ടോ. മീ എന്നുള്ളത് ഐ ആയിരിക്കും. പിന്നെ മൈ ഫ്രണ്ട് ഞാൻ അതേപോലെ തന്നെ ദേ ബൈ മൈ ഫ്രണ്ട് എന്ന് എഴുതി. പിന്നെ എന്ത് എഴുതണം? ഐ വാസ് ആണോ വേറെ ആണോ? വാസ് ആണ് കേട്ടോ, ഐ വാസ് ആണ്. ഐ വാസ് ഗിവൺ ഡാഷ് ബൈ മൈ ഫ്രണ്ട്. ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? എ ബുക്ക് ആണ്, എ ബുക്ക്. അപ്പൊ ഞാൻ അവിടെ എ ബുക്ക് അങ്ങനെ തന്നെ എഴുതി. പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല, ഇത് അതേപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചു. അതിന് മുമ്പ് നമുക്ക് ടുവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഐ വാസ് ഗിവൺ എ ബുക്ക് ബൈ മൈ ഫ്രണ്ട്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? അപ്പൊ രണ്ട് രീതിയിലും എഴുതാൻ പറ്റുന്ന കാര്യം അറിയാമോ? ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്, നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിച്ചു. അതിനകത്ത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ ഒരു സെൻറ്റൻസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ് പിന്നെ ഒബ്ജക്റ്റ് എന്നുള്ളത് പഠിച്ചു. പിന്നെ ആക്റ്റീവ് പാസീവിനകത്ത് രണ്ടും സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾ പഠിച്ചു. നമ്മുടെ മീനിങ് മാറാൻ പാടില്ല എന്നുള്ളത് പഠിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ, ടെൻസ് മാറില്ല, ടെൻസ് സെയിം ആയിരിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ ഇല്ലേ, അത് വരുമ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക, ടെൻസ് സെയിം ആയിരിക്കും. എവിടെ സെയിം ആയിരിക്കും? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിനകത്ത് ടെൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് പാസീവിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്. ഇൻട്രോഗേറ്റീവും അതുപോലെ തന്നെ ഇംപരേറ്റീവ് സെൻറ്റൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇൻട്രോഗേറ്റീവ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറയാമോ? ഹായ് നിഷ, ജിഷ്ണു എല്ലാവർക്കും, ഹായ് ജ്യോതി, അൽമാക്സ്, പറഞ്ഞോളൂ. വാട്ട് ഇസ് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ചെറിയൊരു ഡീലേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയൂ കേട്ടോ. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിലത്തെ ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഡു യു ലൈക്ക് ദ ഫിലിം? ഡു യു ലൈക്ക് ദി ഫിലിം? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡു യു ലൈക്ക് ദി ഫിലിം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ വെരി ഗുഡ്, ഞാൻ ഇപ്പോഴേ കണ്ട കേട്ടോ, പറഞ്ഞോളൂ. ഡു യു ലൈക്ക് ദി ഫിലിം? ഇതിനെ നമ്മളെങ്ങനെ പാസീവ് ഫോമിൽ, ഇത് ആക്റ്റീവ് ഫോമാണ്, ഇതിനെ നമ്മളിങ്ങനെ പാസീവ് ഫോമിൽ എഴുതുന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ.
അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം, അപ്പം അതിനുമുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. ആർ യു സ്റ്റഡിങ് ആണോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യു സ്റ്റഡിങ് എന്ന് പറയുന്നതാണോ ക്വസ്റ്റ്യൻ ഫോം, അല്ലെങ്കിൽ യു ആർ സ്റ്റഡിങ് എന്നുള്ളതാണോ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറഞ്ഞേ. ആർ യു സ്റ്റഡിങ് എന്ന് പറയുന്നതാണോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ യു ആർ സ്റ്റഡിങ് എന്ന് പറയുന്നതാണോ ക്വസ്റ്റ്യൻ. എ ആണോ ബി ആണോ എന്ന് പറഞ്ഞാൽ മതി, വേഗം കമൻറ്റ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വരാം കേട്ടോ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആർ യു സ്റ്റഡിങ് ആണോ അല്ലെങ്കിൽ യു ആർ സ്റ്റഡിങ് ആണോ? ആർ യു അല്ലേ, അനജ, ജിഷ്ണു, ഗോപിക, യെസ്. ആർ യു സ്റ്റഡിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. യു ആർ സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ക്വസ്റ്റ്യൻ അല്ല, നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ആർ യു, അപ്പം ഇതേപോലെയുള്ള വാക്കുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഡു യു ലൈക്ക് ദി ഫിലിം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, ആയെന്ന് തന്നെ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ്, ഇതല്ല ഇതിനകത്തുള്ള ഒബ്ജക്റ്റ്, എന്താ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിലിമാണ്. അപ്പം ഈ ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പാസീവ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ദ ഫിലിം, ഇവിടുത്തെ ഒബ്ജക്റ്റ് എൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി. പിന്നെ ഈ ഡു തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഈ യുവിനെ നമ്മൾ എങ്ങനെ എഴുതും, ബൈ യു എന്ന് പറഞ്ഞ് എഴുതും, ബൈ യു എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ഡു എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏതൊക്കെയായിരിക്കും ഓക്സിലറി വെർബ് വരിക. ഡു പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാ, ഡു വരികയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും വരാൻ ചാൻസ് ഓക്സിലറി വെർബായിട്ട്, എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം. പഠിച്ചില്ലേ, ഡു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്, വി വൺ ഫോം ആണ്. അപ്പോൾ എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഡ് ആണെങ്കിൽ, വി ടു ഫോം ആണെങ്കിൽ ഡിഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഏതാ നമ്മൾ യൂസ് ചെയ്യുക, വാസ് അല്ലെങ്കിൽ വേറാണ് യൂസ് ചെയ്യുക. ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബീനാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഡു വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്ലോയിലായിരിക്കും പോണേ കേട്ടോ, എന്നിട്ട് ആ ബേസ് ഒന്ന് ഓക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പോവാം. അപ്പോൾ ഡു വരാണെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം യൂസ് ചെയ്യണം അല്ലേ, എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം. അപ്പം നമ്മൾ ആദ്യം ഇത് എഴുതി കേട്ടോ, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആദ്യം എഴുതി. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം, ദേ ദ ഫിലിം എന്ന് പറയുന്നത് എന്താ, സിംഗുലർ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ആറ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആം യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പിന്നെ ഏതാ യൂസ് ചെയ്യാൻ പറ്റുക, എസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ദേ ഇവിടെ എസ് എന്ന് എഴുതി വെച്ചു, ഇസ് ദ ഫിലിം ലൈക്ക്. ഓക്കെ, അതിൻ്റെ വി ത്രീ ഫോം, വി ത്രീ ഫോം എന്താ ലൈക്കിൻ്റെ, ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ് അല്ലേ. അപ്പോൾ വി ത്രീ ഫോം ലൈക്ഡ് ആണ്. ഇസ് ദ ഫിലിം ലൈക്ഡ് ബൈ യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഇതിൻ്റെ പാസീവായിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആയോ, ഓക്കെ ആണോ, ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ആവും അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ഡസ് ഹി പ്ലേ ഫുട്ബോൾ. ക്വസ്റ്റ്യൻ ആണോ കേട്ടോ. ഇതിനെ നമ്മൾ എങ്ങനെ പാസീവിലേക്ക് ആക്കും, ഇതിപ്പോൾ ആക്റ്റീവ് ആണ്, ഇതിനെങ്ങനെയാണ് പാസീവിലേക്ക് ആക്കുക. ആദ്യം തന്നെ എന്ത് എഴുതണം, ദേ ഇവിടുത്തെ ഒബ്ജക്റ്റ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ, ഫുട്ബോൾ ആണ്. അപ്പം ഞാനിവിടെ ഫുട്ബോൾ എന്ന് എഴുതി വെച്ചു. ആദ്യം തന്നെ ഈ പരിപാടിയാണ് ഫസ്റ്റ് ഇത് എഴുതി വെക്കണം കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടേ, ഇവിടെ ഹീയാ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ എഴുതണം, ബൈ ഹിം എന്ന് എഴുതണം അല്ലേ. ഹീ എന്നുള്ളത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ബൈ ഹിം എന്ന് എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഡസ് ആണ്. ഡു അല്ലെങ്കിൽ ഡസ് വരികയാണെങ്കിൽ, ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം. ഇത് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഫുട്ബോൾ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് എനിക്ക് ആറും യൂസ് ചെയ്യാൻ പറ്റില്ല, ആം നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡോപ്പാണ്. അതുകൊണ്ട് നമ്മൾ എസ് യൂസ് ചെയ്തു. ഇസ് ഫുട്ബോൾ പ്ലേഡ് എ വി ത്രീ ഫോം എന്താ, പ്ലേഡ്, പ്ലേഡ് ബൈ ഹിം. ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് ഇതേപോലെ ആൻസർ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതും ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്തതൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. എന്താണ് ആൻസർ, ഇസ് ഫുട്ബോൾ പ്ലേഡ് ബൈ ഹിം. കിട്ടിയോ, എല്ലാവർക്കും കിട്ടിയോ, ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ, ഒന്ന് ഒരു തംസ് അപ്പ് വന്നാൽ മതി. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതേ, ഇതേപോലെയുള്ള എസ്സോ അല്ലെങ്കിൽ വോസോ ആറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക വേണമെങ്കിൽ നമ്മുടെ എക്സാമിൽ നമുക്ക് ഓപ്ഷൻസിൽ ദ ഫിലിം ഇസ് ലൈക്ഡ് ബൈ യു എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. മനസ്സിലാവുണ്ടോ, ദ ഫിലിം ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള, ഓപ്ഷനിൽ കൊടുക്കാൻ സാധ്യതയുള്ളത് ദ ഫിലിം ഇസ് ലൈക്ക് ബൈ യു ആണോ, ഇസ് ദ ഫിലിം ലൈക്ക് ബൈ യു ആണോ. അപ്പോൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ,
ഡൂ ദേ ലൈക്ക്, ഇത് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഡൂ ദേ ലൈക്ക് ചോക്ലേറ്റ്സ്? ഡൂ ദേ ലൈക്ക് ചോക്ലേറ്റ്സ്? പറഞ്ഞോളൂ, എന്ത് ചെയ്യും നമ്മൾ? ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നേക്കാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, സോറി, അത് ആദ്യമേ പറയേണ്ടതായിരുന്നു. അതായത് നമ്മൾ ഈ ഡു യു ലൈക്ക് ദി ഫിലിം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മളിതിനകത്ത് എന്താ പറയുക, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലേ. ഡു യു ലൈക്ക് ദി ഫിലിം? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. ഡസ് ഹി പ്ലേ ഫുട്ബോൾ? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക കേട്ടോ. ഈ ഒരു മെത്തേഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡൂ ദേ ലൈക്ക് ചോക്ലേറ്റ്സ് അല്ലേ? ഡൂ ദേ ലൈക്ക് ചോക്ലേറ്റ്സ്? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം, നോക്കിക്കോ. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ചോക്ലേറ്റ്സ് എഴുതണം. അപ്പോൾ ഞാൻ ദേവിടെ ചോക്ലേറ്റ്സ് എന്ന് എഴുതി വെച്ചേ. പിന്നെ ദേ ആണ്, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് എഴുതണം? ബൈ ദെം എന്ന് എഴുതണം. പിന്നെ ഡൂ ആണ്, ഡൂ വന്നു കഴിഞ്ഞാൽ പ്രസന്റൻസ് ആണ് അല്ലേ, വി വൺ ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഡൂ അല്ലെങ്കിൽ ഡസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ആയിരിക്കും വരിക. ചോക്ലേറ്റ്സ് എസ് ഉണ്ട്, പ്ലൂരൽ ആണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചേർക്കണം? എനിക്ക് എസ് പറ്റില്ല, ആമ് പറ്റില്ല, ആറ് ചേർക്കണം. ആർ ചോക്ലേറ്റ്സ്. ലൈക്കിന്റെ വി ത്രീ ഫോം എന്താ? ലൈക്ഡ് അല്ലേ. ആർ ചോക്ലേറ്റ്സ് ലൈക്ഡ് ബൈ ദം ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇസ് ചോക്ലേറ്റ് ആണെങ്കിൽ ഓക്കെ ആണ്, ചോക്ലേറ്റ്സ് ആണെങ്കിൽ ആറ് വരണം. ഓക്കെ ആണോ? അപ്പൊ ശ്രദ്ധിക്കണം, രണ്ട് തരത്തില്. ഇപ്പൊ ഞാനിപ്പോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കിട്ടി, എന്നിട്ട് അവർ രണ്ട് ഓപ്ഷൻസ് എഴുതി വെക്കുകയാണെ. ആർ ചോക്ലേറ്റ്സ് ലൈക്ക് ബൈ ദം എന്നും അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ആർ ലൈക്ഡ് ബൈ ദം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആട്ടോ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചു, അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. കാരണം എന്താ, ഇതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിലാക്കുമ്പോഴും അതൊരു ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെയായിരിക്കണം. അപ്പോൾ ചോക്ലേറ്റ്സ് ഇതൊരു സബ്ജക്റ്റാണ്, സബ്ജക്റ്റ് വെച്ചിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതെപ്പോഴും മനസ്സിലുണ്ടാവണം. റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോൾ നമുക്ക് നേരെ തിരിയും നമ്മുടെ റൂളൊക്കെ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. കിട്ടിയോ? ഓക്കെ ആണോ? അടുത്തേക്ക് കയറിക്കോട്ടെ. അടുത്തതല്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ കേട്ടോ. നെക്സ്റ്റ് വൺ. ഓക്കെ ഓക്കെ ശരണ്യ, താങ്ക് യു. അടുത്തത് നോക്കിക്കോളൂ, അടുത്ത നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തന്നെ. ഡിഡ് യു, നമ്മുടെ ആദ്യത്തെ ക്ലാസ് കണ്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് സ്പീഡിൽ സ്പീഡിൽ കത്തു കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഡിഡ് യു റൈറ്റ് എ ലെറ്റർ? ഡിഡ് യു റൈറ്റ് എ ലെറ്റർ? അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ആയി തന്നെ. എന്താ എഴുതുന്നേ? എ ലെറ്റർ ആണ്. അപ്പോൾ ലെറ്റർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെ. ഇവിടുത്തെ ഒബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പോൾ എ ലെറ്റർ. പിന്നെന്താ, ഇവിടെ യു ആ വന്നിട്ടുള്ളത്, അപ്പം ഞാൻ എന്ത് എഴുതും? ബൈ യു എന്ന് പറഞ്ഞ് എഴുതി. പിന്നെ ഡിഡ് വന്നു. ഡിഡ് വരികയാണെങ്കിൽ നമ്മുടെ എന്തൊക്കെയാണ് വരാൻ ചാൻസ്? ഡിഡ് വരികയാണെങ്കിൽ പറഞ്ഞന്നേ, വാസ് അല്ലെങ്കിൽ വേർ അല്ലേ. വി ടു ഫോം ആയിട്ടുള്ള ഡിഡ് വരികയാണെങ്കിൽ അവിടെ എന്ത് വരും? ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എന്ത് എഴുതി വയ്ക്കും? വെരി ഗുഡ് വെരി ഗുഡ്, വാസ് എഴുതി വയ്ക്കും. പിന്നെ റൈറ്റിൻ്റെ വി ത്രീ ഫോം എന്താ? റിട്ടൺ ആണ്, റിട്ടൺ ബൈ യു. വാസ് എ ലെറ്റർ റിട്ടൺ ബൈ യു. ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിക്കണേ, വാസ് എ ലെറ്റർ റിട്ടൺ ബൈ യു. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല. എവിടെ ഡൂ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഇസോ ആറോ ആമോ ഇതിൻ്റെ ഫ്രണ്ടിലിട്ട് വയ്ക്കുക. ഡിഡ് ആണെങ്കിൽ വാസോ വേറോ വരും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഇവിടെ എന്തായാലും വി ത്രീ ഫോം ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഡിഡ് യു ഈറ്റ് ബിരിയാണി? ഇരിക്കട്ടെ, ഒരു ബിരിയാണി. ഡിഡ് യു ഈറ്റ് ബിരിയാണി? പറഞ്ഞോളൂ, ഇതിൻ്റെ പാസീവ് എങ്ങനെ വരും? ഡിഡ് യു ഈറ്റ് ബിരിയാണി? എന്താ കഴിച്ചേ? ബിരിയാണി. സോ ബിരിയാണി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കണം ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ബിരിയാണി, ഈ യു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? യുവിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, ബൈ യു തന്നെ. ഹി ആണെങ്കിൽ പാസീവ് ആക്കുമ്പോൾ ബൈ ഹിം ആയിരിക്കും. ഷീ ആണെങ്കിൽ പാസീവിലാക്കുമ്പോൾ ബൈ ഹെർ ആയിരിക്കും. ദേ ആണെങ്കിൽ പാസീവിലാക്കുമ്പോൾ ബൈ ദെം ആയിരിക്കും. ഐ ആണെങ്കിൽ പാസീവിലോട്ടാക്കുമ്പോൾ ബൈ മീ ആയിരിക്കും. പക്ഷേ യുവിന് വ്യത്യാസമൊന്നുമില്ല, യു വന്നു കഴിഞ്ഞാൽ അവിടെ ബൈ യു തന്നെ. ഇനി ഡിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് വാസ് അല്ലെങ്കിൽ വേറാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചേർക്കണം? ബിരിയാണി എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ വാസ് ചേർത്തു. വാസ് ബിരിയാണി ഈറ്റൺ ബൈ യു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? തിരിയരുത് കേട്ടോ, വാസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. വാസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ വാസ് ബിരിയാണി ഈറ്റൺ ബൈ യുവും ബിരിയാണി വാസ് ഈറ്റൺ ബൈ യുവും രണ്ടും വ്യത്യാസമാണ് കേട്ടോ. ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? അതാണോ ശരി? ഐ മീൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നുള്ളത് ആണോ ശരി, അല്ലെങ്കിൽ യു ആർ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള
ഓക്സിലറി വെർബ് വരണം എന്നുള്ള നിർബന്ധമാണ്, ശ്രദ്ധിക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിനെ നിങ്ങൾ പ്രത്യേക ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട കേട്ടോ, നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഹാവ് യു പ്ലേഡ് ചെസ്? ഹാവ് യു പ്ലേഡ് ചെസ്? പറഞ്ഞോളൂ. സിമ്പിളാണ്, ഇതേപോലെ തന്നെ. വെരി ഗുഡ് രൂപ. യെസ്, വാസ് ബിരിയാണി ഈറ്റൺ ബൈ യു അല്ലേ. ഹാവ് യു പ്ലേഡ് ചെസ് ഒന്ന് പറഞ്ഞേ. എങ്ങനെ എഴുതും? നമ്മളിവിടെ ചെസ് അതേപോലെ തന്നെ എഴുതി, പിന്നെ യു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഹാവ് യു പ്ലേഡ് ചെസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു പാറ്റേൺ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെസ് എഴുതി, പിന്നെ യു എന്ന് പറയണത് ബൈ യു എന്ന് എഴുതി, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഹാവ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹാവ് വന്നിട്ടുണ്ട്. ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചേർക്കുക? ഏത് വാക്കാ ചേർക്കുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ ഒരു ബീൻ ചേർക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ ബീനും പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ചേർക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ അപ്പം നമ്മൾ എന്ത് ഇവിടെ ചേർക്കും? ഇവിടെ എനിക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ചെസ് അവിടെ ഇരിക്കുന്നത്, ഇത് ആദ്യം ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ ഓർഡർ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ആദ്യം തന്നെ ഇത് എഴുതണേ ചെസ്, എന്നിട്ട് ഈ ഒരു സെക്കൻഡ് പോർഷൻ ഫില്ല് ചെയ്യുക. പിന്നെ ചെസ്സിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായോ? ചെസ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ എനിക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാനിവിടെ ഹാസ്, അപ്പം ആദ്യം ഇത് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫില്ല് ചെയ്യുക. അപ്പം ഹാസ് ചെസ്, പിന്നെ ഈ ഹാവ് ഹാസ് ഹാഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീൻ ചേർക്കണം അല്ലേ. അപ്പം ബീനും അതുപോലെ തന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബും കൂടെ എഴുതി. ഓക്കെ, ഹാസ് ചെസ് ബീൻ പ്ലേഡ് ബൈ യു ക്വസ്റ്റ്യൻ മാർക്ക്. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ ബീന് ഈ ചെസ്സിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ട് എഴുതി വെച്ചേക്കരുത് കേട്ടോ, നമ്മുടെ ക്രിയയുടെ ഒപ്പം തന്നെ ആ ബീന് നിന്നോട്ടെ കേട്ടോ, മാറിപ്പോരുത്. അപ്പോൾ ഹാസ് ചെസ് ബീൻ പ്ലേഡ് ബൈ യു. ചെസ് ഹാസ് ബീൻ പ്ലേഡ് ബൈ യു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ചെസ് ഹാസ് ബീൻ പ്ലേഡ് ബൈ യു ക്വസ്റ്റ്യൻ മാർക്ക് ശരിയാണോ? അല്ല. കാരണം എന്താ? അത് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തെറ്റാണ്. നമ്മളെപ്പോഴും ഓക്സിലറി വെർബ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? യെസ്, യദു. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹാസ് ഹി ഈറ്റൻ ചോക്ലേറ്റ്സ്? ഹാസ് ഹി ഈറ്റൻ ചോക്ലേറ്റ്സ്? പോന്നോട്ടെ, എങ്ങനെ എഴുതണം? ഹാസ് ഹി ഈറ്റൻ ചോക്ലേറ്റ്സ്? ആദ്യം എന്ത് ഫില്ല് ചെയ്യണം? ലിറ്റി, നമ്മുടെ ഓർഡർ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യം എഴുതേണ്ടത് എങ്ങനെയാ? ഹാസ് എഴുതുക, എന്നിട്ട് ഈ ബീൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ ക്രിയയുടെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഈ ഹാസും ബീനും കൂടെ ഒരുമിച്ച് ചേർത്ത് എഴുതരുത് കേട്ടോ. ഓക്കെ, യെസ്. രണ്ട് ബി ഫോം, അതായത് രണ്ട് ഓക്സിലറി ഫോംസ്, അതായത് ഈ ബീനിനെ ഇപ്പുറത്തോട്ട് ആക്കരുത്. ബീൻ എപ്പോഴും നമ്മുടെ വി ത്രീയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. എങ്ങനെ എഴുതും? ഹാസ് ഹി ഈറ്റൺ ചോക്ലേറ്റ്സ്? അപ്പം ആദ്യം തന്നെ എന്താ എഴുതണ്ടേ? ഹാസ് വെച്ചിട്ടാണോ നമ്മൾ എഴുതേണ്ടത്? അല്ല, ശ്രദ്ധിക്കണേ, തെറ്റുപറ്റും. ചോക്ലേറ്റ്സ് ആദ്യം എഴുതി കണ്ടോ, ചോക്ലേറ്റ്സ്. പിന്നെ ചോക്ലേറ്റ്സ് ഇവിടെ ഹീ ആണ്, അപ്പം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബൈ ഹിം എഴുതി. പിന്നെ ഹാസ് ഉണ്ട്, ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം എന്തുണ്ടാവും? ബീൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ്സ് ആണ്, പ്ലൂരലാണ്. പ്ലൂരലാണെങ്കിൽ എനിക്കിവിടെ ഹാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാനിവിടെ എന്ത് എഴുതണം? ഹാവ് എഴുതണം. ഹാവ് എഴുതി, പിന്നെ ബീൻ ചേർക്കണം. ബീൻ എവിടെയാണ് ചേർക്കേണ്ടത്? എപ്പോഴും നമ്മുടെ വെർബിൻ്റെ തൊട്ട് മുമ്പ് വേണം ചേർക്കാൻ. ഓക്കെ, അപ്പോൾ ഹാവ് ചോക്ലേറ്റ്സ് ബീൻ ഈറ്റൺ ബൈ ഹിം ക്വസ്റ്റ്യൻ മാർക്ക്. കിട്ടിയോ? ഓക്കെ ആണോ? ചോക്ലേറ്റ്സ്, യെസ്. യെസ് ജിഷ്ണു, ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഹാസ് ഹി ഈറ്റൺ ചോക്ലേറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ്സ് ആദ്യം എഴുതി വെക്കുക. ഇത് ഫസ്റ്റ് ഫില്ല് ചെയ്യുക, അത് ബുക്കിനകത്ത് എഴുതി വെക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ഫില്ല് ചെയ്യുക, അതിന് ശേഷം മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ ഹാസ് എഴുതി വെക്കും, ഹാസ് ചോക്ലേറ്റ് ബീനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ബീൻ ഈറ്റൺ ബൈ ഹിം എന്ന് എഴുതി വെക്കും, അപ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത്? അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം. ഡു അല്ലെങ്കിൽ ഡസ് വരാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരും അല്ലേ. അപ്പോൾ അതിന് തന്നെ ഒബ്ജക്റ്റ് എഴുതി, പിന്നെ ഈ പറഞ്ഞ ബൈ യു എഴുതി, പിന്നെ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ഇവിടെ എഴുതി വയ്ക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ. പിന്നെ ഡസ് ഹി പ്ലേ ഫുട്ബോൾ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ ആദ്യം വന്നു, ഹി എന്നുള്ളത് ബൈ ഹിമ്മായി. ഡസ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ആണ്. ഫുട്ബോൾ സിംഗുലർ ആയതുകൊണ്ട് എസ് വന്നു അല്ലേ. ഡിഡ് വന്ന ഡിഡ് വരാണെങ്കിൽ എന്ത് വരും? ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ വരും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ വേണം നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. ബിക്കോസ് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. വാസ് എ ലെറ്റർ റിട്ടേൺ ബൈ യു. ക്ലിയർ ആയോ?
എല്ലാവർക്കും ഓക്കെ ആയി. അപ്പൊ ഡിഡും നമ്മൾ പഠിച്ചു, ഡൂവിന്റെ റൂള് പഠിച്ചു. ഡൂവിന്റെ റൂള് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം സെയിം റൂൾ തന്നെ കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് ഓരോ റൂളുകളായിട്ട് പഠിക്കാൻ നിൽക്കണ്ട. ഹാവ് യു പ്ലേഡ് ചെസ്? ഹാവ് വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? ബീൻ വരണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ ബീൻ വരണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെസ് ഫ്രണ്ടിൽ വന്നു, യു എന്നുള്ളത് ലാസ്റ്റ് വന്നു. പിന്നെ ഹാവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബീൻ വരണം എന്നുള്ളത് അറിയാം. ചെസ് സിംഗുലർ ആയതുകൊണ്ടാണ് ഹാവിന് പകരം ഹാസ് ചേർത്തത്. ഈ ബീൻ എപ്പോഴും ആരുടെ വേണം? നമ്മുടെ വി ത്രീ ഫോം ഓഫ് ദി വെർബിന്റെ ഒപ്പം വേണം ബീൻ എപ്പോഴും വരാൻ. ഇത്രയും കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും ഓക്കെ ആണോ? ആണെങ്കിൽ ഒരു തംസപ്പ് വന്നേ. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് വരും. ഓക്കെ, അടുത്തേക്ക് ആയിക്കോട്ടെ. യെസ്, താങ്ക് യു, താങ്ക് യു അനുജിത്, നിഷ, കിങ് കോങ്. അടുത്തത്, ക്യാൻ യു പ്ലേ ചെസ്? താങ്ക് യു, താങ്ക് യു സോ മച്ച്. മതി മതി, തംസപ്പ് കിട്ടി, മതി മതി. ക്യാൻ യു പ്ലേ ചെസ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോ എന്ന് പറയും, അല്ലേ? ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തണമെന്ന് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്യണ പോലെ തന്നെ ആദ്യം എന്ത് എഴുതി വെക്കണം? നമ്മുടെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് അല്ലേ നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ ചെസ് എന്ന് എഴുതി, പിന്നെ യു എന്നുള്ളത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബൈ യു എന്ന് എഴുതി. പിന്നെ നോക്കേണ്ടത് ഇവിടെ ക്യാൻ ആണ് അല്ലേ. ക്യാൻ ആണ്. ക്യാൻ ആണെങ്കിൽ എന്ത് സാധനം? മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. മോഡൽ ഓക്സിലറി ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറിയിൽ വരുന്ന ആൾക്കാർ? ക്യാന്, ഷാല്, വില്ല്, മേ, മൈറ്റ്, ഷുഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരാണ് മോഡൽ ഓക്സിലറി എന്ന് പറയുക, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ക്യാൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കണം? ഏത് കീവേർഡാണ് ചേർക്കണ്ടേ? പറഞ്ഞു തന്നേ. മോഡൽ ഓക്സിലറി വരികയാണെങ്കിൽ അവിടെ ഏത് കീവേർഡാണ് ഞാൻ ചേർക്കേണ്ടത്? ബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വരികയാണെങ്കിൽ ബീൻ ചേർക്കും. മോഡൽ ഓക്സിലറി ആയിട്ടുള്ള വില്ല്, ഷാല്, ക്യാൻ, മേ ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ബി ചേർക്കും. ബീങ് വെർബിൻ്റെ ഒപ്പം ഐ എൻ ജി ഉണ്ടെങ്കിൽ, അതായത് ഡാൻസിങ് എന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാസീവ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ബീങ് ചേർക്കും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമ്മളെങ്ങനെ ഫില്ല് ചെയ്യും? ഈ ക്യാൻ അതേപോലെ തന്നെ ഞാൻ എഴുതി, ക്യാൻ ചെസ് എന്ന് ചേർക്കണം, ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ചേർക്കണം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ വാക്ക് നമ്മൾ എവിടെയാണ് ചേർക്കണ്ടേ? ഈ പറഞ്ഞിട്ടുള്ള വി ത്രീ ഫോമിന് തൊട്ട് മുമ്പിൽ ചേർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ക്യാൻ ചെസ് ബി പ്ലേഡ് ബൈ യു ക്വസ്റ്റ്യൻ കിട്ടിയോ? അപ്പൊ ഈ വി ത്രീ ഫോമിന്റെ തൊട്ട് മുമ്പിൽ വേണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കീവേഡ് ചേർക്കാൻ. എല്ലാവർക്കും ഓക്കെ ആയോ? നമ്മൾ നേരത്തെയും പറഞ്ഞില്ലേ ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞപ്പോൾ എവിടെയാണ് ചേർത്തത്? ഈ വി ത്രീയുടെ തൊട്ട് മുമ്പിലാണ് ബീൻ ചേർത്തത്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് റൂളുകളൊന്നുമല്ല, എല്ലാം ഒരേപോലെയാണ് ചെയ്യേണ്ടത്. അടുത്തേക്ക് കയറിക്കോട്ടെ. നെക്സ്റ്റ് വൺ ഓക്കെ ആണോ? അടുത്തത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ മാത്സും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റാവും. ഇന്ന് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇന്ന് അല്ലെങ്കിൽ നാളെ കാലത്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം തലേന്ന് പോവും. പിന്നെ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഇത് വീണ്ടും പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഇന്ന് തന്നെ, ഇന്ന് അല്ലെങ്കിൽ നാളെ നാളെ മോർണിംഗ് കൊണ്ട് തന്നെ ഇത് പഠിച്ചു തീർക്കാൻ നോക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ? വിൽ ഹി സ്റ്റഡി ദി ലെസൺസ്? പറഞ്ഞോളൂ, അടുത്ത മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ട്. വിൽ ഹി സ്റ്റഡി ദി ലെസൺസ് എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? വിൽ ഹി സ്റ്റഡി ദി ലെസൺസ്? നമ്മളപ്പോ എന്താ പഠിക്കുന്ന ലെസൺസ്? അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലായി അല്ലെ. അപ്പൊ ഞാനിവിടെ ഒബ്ജക്റ്റ് എഴുതി വെച്ചു കേട്ടോ, ദ ലെസൺസ്. ഓക്കെ, ഹി ആണ്. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ എങ്ങനെ എഴുതണം? ബൈ ഹിം എന്ന് എഴുതണം. പിന്നെ വില്ലാണ്, വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം? ബി ചേർക്കണം അല്ലെ, ബി ചേർക്കണം. എന്തിന്റെ ഒപ്പം ചേർക്കണ്ടേ? വി ത്രീ ഫോമിന്റെ ഒപ്പം ചേർക്കണം. അപ്പൊ ബി സ്റ്റഡീഡ് എന്ന് എഴുതി. പിന്നെ ചേർക്കണം വില്ല്, വില്ല് അതുപോലെ തന്നെ എഴുതി വെക്കുക. നമ്മൾ നേരത്തെ ക്യാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചില്ലേ. അപ്പൊ വിൽ ദ ലെസൺസ് ബി സ്റ്റഡീഡ് ബൈ ഹിം ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് മറക്കരുത് കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാണ്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും, ചിലത് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതും ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് നെക്സ്റ്റ് വൺ, വെരി ഗുഡ്. ആരൊക്കെയാ പറഞ്ഞത്? അനുജിത്ത്, കിങ് കോങ്, ജാസ്മിൻ, നിഷ, അജിത്, ആദർശ്, അനിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ഇസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? ഇസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോ എന്റെ പാസീവ് എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? എന്താ കളിക്കുന്നേ? ക്രിക്കറ്റാണ് കളിക്കുന്നത്. അപ്പൊ ക്രിക്കറ്റ് ഞാൻ ഇവിടെ ആദ്യം എഴുതി വെച്ചു, നമ്മളെപ്പോഴും എഴുതുന്ന പോലെ തന്നെ കേട്ടോ. ഹി എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ എഴുതും? ബൈ ഹിം എന്ന് എഴുതും. പിന്നെ ശ്രദ്ധിച്ചേ, ഇസ് ഹി പ്ലേയിങ് ഐ എൻ ജി? ഐ എൻ ജി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വാക്കാ യൂസ് ചെയ്യുക? പറഞ്ഞ ഏത് വാക്കാ ഐ എൻ ജി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക? ബീയിങ് അല്ലെ. ബീയിങ് ഐ എൻ ജി ഉള്ള ആര് വന്നു കഴിഞ്ഞാലും പാസീവിൽ വരുന്ന സമയത്ത് ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ ദേ ഇവിടെ എന്തെഴുതി വെച്ചു? സോറി, ബീയിങ് എഴുതി വെച്ചു കേട്ടോ.
ബീയിങ് എഴുതി, അത് എപ്പോഴും നമ്മുടെ വി ത്രീ ഫോമിൻ്റെ കൂടെ തന്നെ വരണം, നമ്മുടെ ക്രിയയുടെ ഒപ്പം തന്നെ വരണം. ഓക്കെ, അപ്പോൾ പ്ലേഡ്. ഇനി യെസ് ഇവിടെ തന്നെ എഴുതി വെച്ചോളൂ. ഇസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേഡ് ബൈ ഹിം? എന്താണ് ആൻസർ? ഇസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേഡ് ബൈ ഹിം. അപ്പോൾ ഈ വി ത്രീ ഫോമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായിരിക്കും ബീയിങ് വരിക, ബീന് വരിക, അതുപോലെ തന്നെ അങ്ങനെയുള്ള വാക്കുകൾ ബീ വരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ വി ത്രീ ഫോമിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ രണ്ട് ഓപ്ഷൻസ് എടുത്ത് ചോദിക്കുകയാണ്, ഇതിൻ്റെ പാസീവ് എന്ന് പറയുന്നത് ഇസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേഡ് ബൈ ഹിം ആണോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹിം? ഏതാണ് ആൻസർ? ഇസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേഡ് ബൈ ഹിം. കാരണം എന്താ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ, കാരണം പലരും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയും ഓക്കെയാണോ? എത്ര ഓക്കെയാണോ? കമൻസ് വന്നോട്ടെ. എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ, തംസപ്പ് വന്നോട്ടെ കേട്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു ടോപ്പിക്ക് തീർന്നു കേട്ടോ. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്ത് ചെയ്യണം, ഇത്രയും ഓർത്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒബ്ജക്റ്റ് വരും, പിന്നെ എന്ത് വരും, ലാസ്റ്റ് സബ്ജക്റ്റ് വരും, അത് നിങ്ങൾക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ, ഓരോ വാക്കുകൾ നോക്കുക അല്ലേ. ഇപ്പോൾ ഹാവ് ആണെങ്കിലും ബീൻ ചേർക്കണം, അല്ലെങ്കിൽ എന്താ ഹാസ് ആണെങ്കിലും ബീൻ ചേർക്കണം, ഹാഡ് ആണെങ്കിലും ബീൻ ചേർക്കണം. ഈ ബീൻ എപ്പോഴും വി ത്രീ ഫോമിൻ്റെ മുമ്പിൽ വരും. ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ തുടങ്ങണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ഹെഡിങ്ങിലേക്ക് വരാം. ഇനി നമ്മൾ പഠിക്കുന്നു, ഇത്രയും നേരം നമ്മൾ പഠിച്ച എന്തായിരുന്നു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓരോ ക്വസ്റ്റിനകത്തും നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ കിട്ടും. ഇസ് ഈ പ്ലേയിങ് ക്രിക്കറ്റ്, യെസ് ഓർ നോ അല്ലേ, ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയും. ഇനി അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിളാണ്, ഒന്നുമില്ല. വെൻ ഡസ്, ഇതിനകത്ത് ആരാ, സുബീനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സുബി ഹെൽപ്പ് യു, വെൻ ഡസ് സുബി ഹെൽപ്പ് യു, ഇതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് വിചാരിച്ചോളൂ കേട്ടോ. വെൻ ഡസ് സുബി ഹെൽപ്പ് യു? അപ്പം ഇതിന് ഞാൻ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ പറയുമോ? ഇല്ല. ഇത് കുറച്ചും കൂടെ നമ്മൾ കുറച്ച് ഇതായിട്ട് പറയാനുള്ളതല്ലേ, വിശദീകരിച്ച് പറയാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കുക. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ വെൻ ഡസ് സുബി ഹെൽപ്പ് യു, ഞാൻ ഈ വെൻ എന്നെ എടുത്ത് മാറ്റി കേട്ടോ, തൽക്കാലം അതങ്ങോട്ട് മാറി നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഡസ് സുബി ഹെൽപ്പ് യു, ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ? ഡസ് സുബി ഹെൽപ്പ് യു നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ. എങ്ങനെ എഴുതുക ഡസ് സുബി ഹെൽപ്പ് യു എന്ന് പറയുമ്പോൾ, എങ്ങനെ എഴുതും? യെസ് പോന്നോട്ടെ. ആ ഞാൻ എന്താ എഴുതണ്ടേ? ഡസ് സുബി ഹെൽപ്പ് യു. ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, എങ്ങനെ എഴുതും? യെസ്, ഇത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ തന്നെ. ഡസ് വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആമ യൂസ് ചെയ്യും അല്ലേ. എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആമ യൂസ് ചെയ്യും. ഇവിടെ യു ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്ത് യൂസ് ചെയ്യണം? യു എഴുതണം. പിന്നെ ഇവിടെ സുബി ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ബൈ സുബി എഴുതണം. ഇങ്ങനെയല്ലേ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നേ അല്ലേ. ഓക്കെ, അപ്പം ആദ്യം യു എഴുതി വെച്ചു, പിന്നെ എന്താ എഴുതണം? സുബി എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചു. ഇനി യുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ എഴുതണ്ടേ? യുവിൻ്റെ മുമ്പിൽ എന്താ എഴുതണ്ടേ? ഡസ്സാ വന്നിട്ടല്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം എഴുതണം. ഇനി ഇവിടെ യു ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ യു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നത്? എസ് ആണോ? പറഞ്ഞു തന്നെ. യു ആണെങ്കിൽ യുവിനെ നമ്മൾ പ്ലൂറലായിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ആ അപ്പം അതിന് മുമ്പിൽ എന്ത് വരണം? ആറ് വരണം അല്ലേ. ആറ് വരണം. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഹെൽപ്പിൻ്റെ വി ത്രീ ഫോം, ആർ യു ഹെൽപ്ഡ് ബൈ സുബി എന്നുള്ള രീതിയിൽ ഇത്രയും നമുക്ക് കിട്ടും. നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ കേസാണ് കേട്ടോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ. ഇത് ഇവിടെ ശ്രദ്ധിച്ച് കണ്ടോ, ഡു ദേ ലൈക്ക് ചോക്ലേറ്റ്സ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെയും പറഞ്ഞത് കേട്ടോ. എന്താ പറഞ്ഞേ? ഡസ് സുബി ഹെൽപ്പ് യു. അപ്പോൾ ഈ യു ആദ്യം എഴുതി വെച്ചു, സുബി ദേ ഇവിടെ ലാസ്റ്റിലേക്ക് പോയി, പിന്നെ ഡസ് വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമ. അപ്പം ഈ യു എന്ന് പറഞ്ഞ യു വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ എന്ത് വരണം? ആറ് വരണം. എസ് പറ്റില്ല, കാരണം യുവിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആർ യു ഹെൽപ് ബൈ സുബി വരെ എത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സിമ്പിളാണ്, ഇവിടെ ഇരിക്കുന്ന ഈ വെന്നെ അങ്ങ് താഴത്തേക്ക് വലിച്ചിട്ടാൽ മതി. എന്താ ആൻസർ വരിക? വെൻ ആർ യു ഹെൽപ് ബൈ സുബി. കിട്ടിയോ? ഓക്കെയാണോ? അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതേ കാര്യം തന്നെ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. പിന്നെ ഈ മുമ്പിലുള്ള ആ ഡബ്ല്യു എച്ച് വാക്കുകൾ ഏതൊക്കെയുള്ളത്? വാട്ട്, വെൻ, വൈ, വേർ, ഹൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ബാക്കിയുള്ള ഡബ്ല്യു എച്ച് വേർഡ്സുകൾ ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടാൽ മതി. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവില്ല, വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
വൈ ഡിഡ് ഹി ഡു ഇറ്റ്? വൈ ഡിഡ് ഹി ഡു ഇറ്റ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? നമുക്ക് യെസ്സോ അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അല്ല. അപ്പം നമ്മൾ ഈ വൈനെ അങ്ങ് മാറ്റി വെച്ചു. ഇനി ഡിഡ് ഹി ഡു ഇറ്റ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാ, പറഞ്ഞു തന്നെ. എങ്ങനെ എഴുതാം? ഡിഡ് ഹി ഡു ഇറ്റ്, ഇറ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. അപ്പം ഞാനിവിടെ ഇറ്റ് എഴുതി, ഹി എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബൈ ഹിം എഴുതി. പിന്നെ ഡിഡാ വന്നിട്ടല്ലേ, ഡിഡ് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചേർക്കണം? വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം അല്ലേ. വാസ് അല്ലെങ്കിൽ വേറെ, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച കേട്ടോ. ഡിഡ് ആണെങ്കിൽ നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ അതിന് മുമ്പിൽ എന്ത് ചേർക്കും? വാസ് ചേർക്കും. പിന്നെ വാസ് ഇറ്റ്, ആ വാസ് ഇറ്റ്. പിന്നെ ഡൂവിൻ്റെ വി ത്രീ ഫോം ഡൺ ആണ് വരിക. വാസ് ഇറ്റ് ഡൺ ബൈ ഹിം? അതിന് മുമ്പിൽ എന്ത് ചേർക്കണം? നമ്മുടെ മുമ്പിലിരിക്കുന്ന വൈ ചേർക്കുക. വൈ വാസ് ഇറ്റ് ഡൺ ബൈ ഹിം? കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷനിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? വൈ ഇറ്റ് വാസ്, ഈ വാസ് ഇറ്റിന് ശേഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ എപ്പോഴും ഓക്സിലറി വെർബ്, ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റിന് ശേഷം എപ്പോഴും ആരുണ്ടാവും? ഇതേപോലെയുള്ള ഓക്സിലറി വെർബ് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നാലേ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ളൂ അല്ലേ. ആർ യു സ്റ്റഡിങ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓക്സിലറി വെർബ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണം എന്നുള്ള നിർബന്ധമാണ് കേട്ടോ. അല്ലാണ്ട് ഇറ്റ് വന്നതിന് ശേഷമല്ല വാസ് വരിക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പി വൈക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും കേട്ടോ. നോക്കട്ടെ മനസ്സിലായോ എന്നുള്ളത്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, വെൻ വിൽ യു, വെൻ വിൽ യു കംപ്ലീറ്റ് ഇറ്റ്? വെൻ വിൽ യു കംപ്ലീറ്റ് ഇറ്റ്? യെസ്. നമുക്ക് ഈ വെന്നെ മാറ്റി വയ്ക്കാം, തൽക്കാലം അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പം എന്തായാലും വെന്നെ അവിടെ മാറിയിരിക്കട്ടെ. ഇനി ആദ്യം എന്ത് എഴുതണം? ഇറ്റ് എഴുതണം. യു ആണ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബൈ യു എന്ന് എഴുതി. പിന്നെ വില്ലാണ്, വില്ലാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആ വില്ല് തന്നെയായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരിക. വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വാക്കാ ചേർക്കുക? ഈ നമ്മുടെ വി ത്രീ ഫോമിൻ്റെ മുമ്പിൽ നമ്മൾ ഏത് വാക്കാ ചേർക്കുക? ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ചേർക്കും അല്ലേ. ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ചേർക്കും, പിന്നെ ഇതിൻ്റെ വി ത്രീ ഫോമും ചേർക്കും. അപ്പം കംപ്ലീറ്റഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വില് ഇറ്റ് ബി കംപ്ലീറ്റഡ് ബൈ യു? അതിന് മുമ്പിൽ ഈ വെന്ന് അതേപോലെ എഴുതുക. വെൻ വിൽ ഇറ്റ് ബി കംപ്ലീറ്റഡ് ബൈ യു? കിട്ടിയോ? അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ എന്താ വന്നിട്ടുള്ള മോഡൽ ഓക്സിലറിയാണ് ഈ ക്വസ്റ്റ്യന് ശേഷം വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെ, നമ്മൾ ഡൂ ഡസ് ഒക്കെ വെച്ചിട്ട് നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. എന്താ വ്യത്യാസമുള്ളത്? ഈ കൊടുത്തിട്ടുള്ള സാധനം അതേപോലെ തന്നെ താഴത്തേക്ക് വലിച്ചിടുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിം അല്ലേ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ഷീ പണിഷ് യു? വൈ ഡിഡ് ഷീ പണിഷ് യു? വൈ ഡിഡ് ഷീ പണിഷ് യു? യെസ് ഓർ നോ ആണോ? അല്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നതല്ല. വൈനെ മാറ്റി വെച്ചോളൂ. ഡിഡ് ഷീ പണിഷ് യു? ആദ്യം എന്ത് എഴുതണം? യു എഴുതണം. പിന്നെ ഷീ എന്ന് പറയണത് പാസീവിൽ വരുമ്പോൾ ബൈ ഹേർ ആവും. പിന്നെ ഡിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതണം അല്ലേ. വാസ് അല്ലെങ്കിൽ വേറെ എവിടെ എഴുതണം? യുവിന് ശേഷമല്ല, യുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കണം. അപ്പോൾ യു എന്ന് പറയണത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ഡിഡാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചേർക്കണം? വാസ് ആണോ വേറെ ആണോ ചേർക്കുക? യു ആയതുകൊണ്ട്, പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ വേറെ ചേർക്കണം അല്ലേ. വേറെ ചേർക്കണം. ഇനി പണിഷ്, പണിഷിൻ്റെ വി ത്രീ ഫോം എന്ത് വരും? പണിഷ്ഡ് അല്ലേ, പണിഷ്ഡ്. ഇനി എന്ത് ചേർക്കണം? ഈ വൈനെ അതേപോലെ തന്നെ എഴുതി വയ്ക്കുക. Why were you punished by her? Question. കിട്ടിയോ? അപ്പോൾ വൈ യു വേർ എന്ന് പറയോ? ഇല്ല, വൈ വേർ യു ആണ് കേട്ടോ. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഓക്സിലറി വെർബ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഡബ്ല്യു എച്ച് ഐ മീൻ ക്വസ്റ്റ്യന് ശേഷം, ഡബ്ല്യു എച്ച് ക്വസ്റ്റിന് ശേഷം ആദ്യം ആരാ വരുന്നത്? ഓക്സിലറി വെർബ് ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം നോക്കട്ടെ, അടുത്ത ചോദ്യം ആരൊക്കെയാ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെന്ന് നോക്കട്ടെ കേട്ടോ. വേർ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്? വേർ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ് എവറി ഡേ? ഒന്ന് പറഞ്ഞേ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വേർ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ് എവറി ഡേ? ഒന്ന് ആൻസർ പോരട്ടെ. യെസ്, കമൻറ്റ്സ് വന്നോട്ടെ, എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. വേർ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ് എവറി ഡേ?
വേർസ് നോക്കട്ടെ നോക്കട്ടെ. യെസ് എ എൻ കെ അതിലേക്ക് നമ്മൾ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണേ നോക്കാം. വേർ ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ് എവരിഡ്? കുറച്ച് അത്യാവശ്യം വലിയൊരു സെൻറ്റൻസ് ആണ്, നമുക്ക് നോക്കാം. വേർ ഡസ് ഷീ, ഇപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ഈ വേറിനെ മാറ്റി വെച്ചു, അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ് എവരി ഡേ? അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ഈ ലാസ്റ്റ് കാണുന്ന വാക്കാണെന്നും വിചാരിച്ചിട്ട് അത് കൊണ്ട് എഴുതി വെക്കരുത് അല്ലേ. ഒബ്ജക്റ്റ് എപ്പോഴും ലാസ്റ്റ് കാണുന്ന വാക്കായിരിക്കോ? അല്ല, നമ്മൾ ക്രിയോട് ചോദിക്കുകയാണ്, ആര് അല്ലെങ്കിൽ എന്തിന് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയോട് ചോദിക്കുമ്പോൾ എന്താ പഠിപ്പിച്ചേ, ഇംഗ്ലീഷാ പഠിപ്പിച്ചേ, അല്ലെങ്കിൽ ആരെയാ പഠിപ്പിച്ചേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്ന ആളായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പഠിപ്പിച്ചേ, ഇംഗ്ലീഷാ പഠിപ്പിച്ചേ, ആരെയാ പഠിപ്പിച്ചേ, അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഏതാണ് ഒബ്ജക്റ്റ്? ഇംഗ്ലീഷാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് എഴുതി വെച്ചു. ഒബ്ജക്റ്റ് ആണല്ലോ നമ്മൾ ആദ്യം എഴുതുക, ഇംഗ്ലീഷ് എഴുതി വെച്ചു. പിന്നെ എന്ത് ചെയ്യണം, ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ബൈ ഹർ ആയിരിക്കും, അത്രയും എഴുതി. പിന്നെ ഡസ് ആണ്, ഡസ് ആണെങ്കിൽ എന്ത് വരും, ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചേർക്കണം, എസ് ചേർക്കണം. ഓക്കെ, ടീച്ചിൻ്റെ വി ത്രീ ഫോം എന്താ, ടീച്ച് ടോട്ട് അല്ലേ, ടോട്ട് വരും. യെസ് ബൈ ഹർ. ഇനി വേർ നമ്മൾ എന്ത് ചെയ്യണം, വേർ അതേപോലെ തന്നെ താഴെ എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യണം, ഈ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ എവരി ഡേ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഈ ബൈ ഹെറിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ, എവരി ഡേ. ഓക്കെ, അപ്പോൾ വേർ ഇസ് ഇംഗ്ലീഷ് ടോട്ട് ബൈ ഹെർ എവരി ഡേ, കിട്ടിയോ? അപ്പോൾ ചില കേസുകളിൽ ഈ ബൈ ഹെറിന് മുമ്പ് എവരി ഡേ കൊടുക്കാറുണ്ട്, ചിലതിൽ എവരി ഡേ ബൈ ഹെറിന് ശേഷം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുക, ഏതാണോ രണ്ടും നമുക്ക് പറയാം കേട്ടോ, ഏതാണോ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതേപോലെ ഫില്ല് ചെയ്യുക. അപ്പോൾ വേർ ഇസ് ഇംഗ്ലീഷ് ടോട്ട് ബൈ ഹെർ എവരി ഡേ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം, ബാക്കിയുള്ള ഈ പറഞ്ഞ ഡബ്ല്യു എച്ച് വേർഡ് അതേപോലെ തന്നെ താഴത്തേക്ക് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കുമോ എല്ലാവരും? നോക്കുമോ എല്ലാവരും? സിമ്പിളല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച എന്താ, ഡു അല്ലെങ്കിൽ ഡസ് വരാണെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, ഡിഡ് വരാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ, ഹാസ് ഹാവ് ഹാഡ് വരാണെങ്കിൽ ബീൻ, ഐ എൻ ജി ഫോമിലുള്ള വെർബ് വരാണെങ്കിൽ ഏത് വാക്ക് ചേർക്കും, ഐ എൻ ജി ഉള്ള ബീയിങ് ചേർക്കും, വില്ല് ഷാല് ക്യാൻ മേ എന്നുള്ള മോഡൽ ഓക്സിലറി വെർബ് വരാണെങ്കിൽ എന്ത് ചേർക്കണം, ബി ചേർക്കണം. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇനി ഇത് എവിടെ കൊണ്ടുപോയി എഴുതണം എന്നുള്ള മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഓക്സിലറി വെർബ് എവിടെ വരും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരും, എന്നാൽ മാത്രമേ അതൊരു ക്വസ്റ്റ്യൻ രീതിയിലാവുള്ളൂ എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. എല്ലാവർക്കും ഓക്കെയാണോ? ഇനി ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, എ ഒ വി ത്രീ ആയിരിക്കും. പാസീവിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഓർഡർ? എ ഒ വി ത്രീ കേട്ടോ. ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും പാസീവിൽ? എ ഒ വി ത്രീ, എ ഒ വി ത്രീ. അതായത് എ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്, ഒ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, അതിനുശേഷമായിരിക്കും നമ്മുടെ വി ത്രീ ഫോം വരിക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, അതിന് നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അടുത്തത് ഇനി നമുക്ക് ഹൂ വെച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഹൂ വെച്ചിട്ടുള്ളത്, ഹൂ റോട്ട് ദിസ് ബുക്ക്, സിമ്പിളാണ്, ഹൂ റോട്ട് ദിസ് ബുക്ക്. അപ്പോൾ ഹൂവിൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണ് ഇത്. ബാക്കി എല്ലാ ഡബ്ല്യു എച്ച് വേർഡിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതേപോലെ ഹൂ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹൂ വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ബൈ ഹും എന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ എഴുതണം കേട്ടോ. നമ്മൾ ഇത്രയും നേരം എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ബൈ ഹും ലാസ്റ്റ് അല്ലേ എഴുതിക്കൊണ്ടിരുന്നത്, ബൈ ഹും എന്നല്ല, ബൈ ആരാണോ അത് നമ്മൾ ലാസ്റ്റ് എഴുതിയിരുന്നു. ഇനി വരുമ്പോൾ പാസീവിൽ വരുന്ന സമയത്ത് ഹൂ വരുന്ന കേസുകളെല്ലാം ഈ ബൈ ഹും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണം. ഓക്കെ, ബൈ ഹും. എന്നിട്ട് റോട്ടാണ്, റോട്ടാണെങ്കിൽ എങ്ങനെ വരണം, വാസ് വരണം അല്ലേ, വാസ് അല്ലെങ്കിൽ വേറൊക്കെ വരണം. ഓക്കെ, ബൈ ഹും വാസ് ദിസ് ബുക്ക്, ദിസ് ബുക്ക് റിട്ടൺ. ഇത് സിമ്പിളാണ്, ജസ്റ്റ് ഈ ബൈ ഹും വെച്ചിട്ട് തുടങ്ങിയാൽ മതി. മിക്കവാറും നമ്മുടെ ഓപ്ഷൻ അത് ബൈ ഹും അധികമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ബൈ ഹും, പിന്നെ നിങ്ങൾ ഈ റോട്ട് കാണുമ്പോൾ നോക്കുക, വാസ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക, ഇപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ ഉണ്ടോയെന്ന് നോക്കുക. ദിസ് ബുക്ക് റിട്ടൺ. അടുത്തത് ഹൂ ക്യാൻ ടീച്ച് മീ, ഹൂ ക്യാൻ ടീച്ച് മീ, എങ്ങനെ എഴുതും, ഹൂ ക്യാൻ ടീച്ച് മീ. ഇപ്പം നമ്മൾ ഈ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കറക്റ്റ് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എഴുതി പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ഓപ്ഷൻസ് വരുമ്പോൾ ഉണ്ടല്ലോ, സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് കുറച്ചും കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഓപ്ഷൻസ് കിട്ടിക്കഴിയുമ്പോൾ സിമ്പിളായിട്ട് എത്താം കേട്ടോ. ഹൂ ക്യാൻ ടീച്ച് മീ, അപ്പം എങ്ങനെ എഴുതണം, ബൈ ഹും, ബൈ ഹും. പിന്നെ ക്യാനാ വന്നിട്ടല്ലേ, ക്യാൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, ക്യാൻ ക്യാൻ
മേ മൈറ്റ് ക്യാൻ അങ്ങനെയുള്ള ഷാലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ എഴുതണം അല്ലേ. അതേപോലെ തന്നെ ക്യാൻ എഴുതണം. ഓക്കെ, ബൈ ഹും ക്യാൻ ഐ, ക്യാൻ ഐ. ബി ബി ചേർക്കണമല്ലോ, ക്യാൻ വരികയാണെങ്കിൽ എന്ത് ചേർക്കണം? ബി ചേർക്കണം, ബി ഡോട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബൈ ഹും എഴുതി, ക്യാൻ എഴുതി, ക്യാനിന് ശേഷം മാത്രമേ ഐ എഴുതാൻ പാടുള്ളൂ. ഞാൻ തുടക്കം മുതലേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഈ സബ്ജക്റ്റിന് മുമ്പിൽ എന്ത് വരണം? എപ്പോഴും എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. എപ്പോൾ വരണം? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണം. അല്ലാണ്ട് ഐക്ക് ശേഷം ഈ ക്യാൻ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോവും. മനസ്സിലായോ? തെറ്റിക്കോ? ഓപ്ഷനിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. ബൈ ഹും ഐ ക്യാൻ ബി ടോട്ട് എന്നുള്ള രീതിയിലുണ്ടാവും, അല്ലെങ്കിൽ ബൈ ഹും ക്യാൻ ഐ ബി ടോട്ട് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാവണം, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വരും. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? യെസ്. ഇനി അടുത്തത്, അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡബ്ല്യു എച്ച് വെച്ചിട്ടുള്ളത് ഹും ആണ് കേട്ടോ. കിങ്കോ? യെസ്. അപ്പം നമ്മുടെ ഡബ്ല്യു എച്ച്, നമ്മുടെ ഇൻട്രോഗേറ്റീവ് ഇവിടെ വെച്ച് നമ്മൾ തീർക്കുകയാണ്. എല്ലാതും നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യു വെച്ചിട്ടുള്ള എല്ലാ ടൈപ്പും മോഡൽസും നമ്മൾ തീർത്തു. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള അതേ സാധനം തന്നെയാണ് ഈ ഇവിടെ വരുമ്പോഴത്തെ കേസ്. വെൻ ഇതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നാലും സെയിം സംഭവം തന്നെ. പിന്നെ ഈ ഹൂവിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഹൂ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചേർക്കും? ബൈ ഹും എന്നുള്ളത് ചേർക്കും. ഓക്കെ, കിട്ടിയോ? ഇനി നമുക്ക് ഇമ്പരേറ്റീവ് കയറാം. ഓക്കെ, അത് വളരെ സിമ്പിളാണ്, വേഗം തന്നെ തീരും. ഇപ്പം തന്നെ തീരും കേട്ടോ. ഇമ്പരേറ്റീവിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വേഗം തീരും. അതും കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് പാസീവ് തീർന്നു. ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കമാൻഡ്, ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റിനെയൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ആ ഓർഡർ അങ്ങനെയൊക്കെ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, ഓപ്പൺ ദി ഡോർ, ഓപ്പൺ ദി ഡോർ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഒരു കമാൻഡ് ആവാം അല്ലേ, ഓപ്പൺ ദി ഡോർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വരികയാണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ലെറ്റ് എഴുതുക, ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം. ഓക്കെ, എന്താണ് നമ്മുടെ ഫോർമാറ്റ്? ലെറ്റ് എഴുതുക, ഒബ്ജക്റ്റ് ആയിരിക്കുമല്ലോ എപ്പോഴും വരുന്നേ. നമ്മൾ പാസീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒബ്ജക്റ്റ് അല്ലേ ഫസ്റ്റ് വരിക. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്തായാലും എഴുതി വയ്ക്കുക. പിന്നെ അതിന് മുമ്പിൽ എന്ത് ചേർക്കുക? ലെറ്റ് ചേർക്കുക. പിന്നെ ബി ചേർക്കുക, ലെറ്റും ചേർക്കണം ബിയും ചേർക്കണം. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ലെറ്റും ബി എന്തായാലും ചേർക്കണം. വി ത്രീ ഉണ്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതും? ആ അപ്പോഴേക്കും എല്ലാവരും എഴുതി, വെരി ഗുഡ്. ലെറ്റ് ദി ഡോർ, പിന്നെ ബി എഴുതണം, ബി ഓപ്പൺഡ് അല്ലേ, വി ത്രീ ഫോം ഓപ്പൺഡ്. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്, വെരി ഗുഡ്. ഇനി ഇവിടെ നമുക്ക് വാസം പോർന്നും ചേർക്കാനൊന്നും ഇല്ല കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്, ജസ്റ്റ് ഇമ്പരേറ്റീവ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഗിവ് ദി ആൻസർ, ഗിവ് ദി ആൻസർ. ഇത് ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, ഗിവ് ദി ആൻസർ. അപ്പം എങ്ങനെ എഴുതും? ഇതേപോലെ ലെറ്റ് എഴുതി, ഒബ്ജക്റ്റ് ആദ്യം വരണം അല്ലേ, ലെറ്റിന് ശേഷം ഒബ്ജക്റ്റ് വരണം. അപ്പം ആൻസർ, ആ ലെറ്റ് ദ ആൻസർ, ലെറ്റ് ദ ആൻസർ ബി ചേർക്കണം. ബി ചേർത്തിട്ട് പിന്നെന്ത് എഴുതണം? തേർഡ് ഫോം, ഗിവിൻ്റെ തേർഡ് ഫോം എന്താ? ഗിവ്, ഗേവ്, ഗിവൺ. അപ്പം ലെറ്റ് ദ ആൻസർ ബി ഗിവൺ. കിട്ടിയോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് വരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഒബ്ജക്റ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ് വരിക. കാരണം പാസീവിനകത്ത് നമ്മുടെ ആക്റ്റീവിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവിനകത്തുള്ള സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതുക, പിന്നെ ബി എഴുതുക, പിന്നെ വി ത്രീ ഫോം എഴുതുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തത് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ സിമ്പിളായിട്ട് ഇതിനൊക്കെ ആൻസർ കണ്ടുപോയും പിടിക്കും. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. എങ്ങനെ എഴുതും? അപ്പോൾ ഇങ്ങനെ പ്ലീസൊക്കെ വരുമ്പോണ്ടല്ലോ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞാൽ പ്ലീസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ദി ഡോർ അല്ലെങ്കിൽ ഗീവ് ദി ആൻസർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതേപോലുള്ള പ്ലീസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതേപോലെ എഴുതുക കേട്ടോ. യു ആർ എന്താ റിക്വസ്റ്റഡ്, യു ആർ റിക്വസ്റ്റഡ്. എന്നിട്ട് ഈ ഹെൽപ്പ് മീ ഉണ്ടല്ലോ, അതിന് മുമ്പിൽ ഒരു ടു കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി, ടു ഹെൽപ്പ് മീ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും റിക്വസ്റ്റ് ആവണം എന്നില്ല, അഡ്വൈസ്ഡ് ആവാം അല്ലെങ്കിൽ ഓർഡേർഡ് ആവാം. ഒരു ഓർഡറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യു ആർ ഓർഡേർഡ് അല്ലെങ്കിൽ യു ആർ അഡ്വൈസ്ഡ്. അപ്പോൾ പ്ലീസ് ഉള്ളതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് എടുത്തു, യു ആർ റിക്വസ്റ്റഡ്. അതിനുശേഷം എന്ത് എഴുതണം? ടു കൂട്ടിയിട്ട് ഇങ്ങോട്ട് പറയുക. ഓക്കെ, ടു ഹെൽപ്പ് മീ. ആർ യു റിക്വസ്റ്റഡ് ടു ഹെൽപ്പ് മീ ആണോ? അല്ല, കാരണം എന്താ? ഇത് ക്വസ്റ്റ്യൻ അല്ല അല്ലേ. ആറ് വരികയാണെങ്കിൽ എന്തായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്റ്റാർട്ടിങ് ആറ് ഓക്സിലറി വരികയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും യു ആർ റിക്വസ്റ്റഡ് ടു ഹെൽപ്പ് മീ. അടുത്തത് ഡോണ്ട് ടച്ച് ഇറ്റ്,
ഡോണ്ട് ടച്ച് ഇറ്റ്. ഡോണ്ട് ടച്ച് ഇറ്റ്. ഇവിടെ എങ്ങനെ വരും ഒന്ന് പറഞ്ഞേ. ഡോണ്ട് ടച്ച് ഇറ്റ് എങ്ങനെ വരും? യു ആർ വാണ്ട്. അത് ഓപ്ഷനിൽ ഉണ്ടാവട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതേപോലെയുള്ള വാക്കുകൾ ഇത് കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. യു ആർ വാണ്ട്, പിന്നെ എന്ത് ചേർക്കണം? ടു കൂട്ടിയിട്ട് പറയണം അല്ലേ. ടു ടച്ച് ഇറ്റ് ആണോ? യു ആർ വാണ്ട് ടു ടച്ച് ഇറ്റ് ആണോ? പോയി ടച്ച് ചെയ്യാനാണോ പറയുന്നത്? അല്ല, ഇവിടെ ഡോണ്ട് ആണ്, നോട്ട്, ഡു നോട്ട് എന്നാണ് പറയുന്നതാണ് ഡോണ്ട്. അപ്പം ഞാനൊരു നോട്ട് ചേർക്കണം അല്ലേ. അപ്പോൾ യു ആർ വാണ്ട് നോട്ട് ടു ടച്ച് ഇറ്റ്. മനസ്സിലായോ? ഈ നോട്ട് എവിടെ ചേർക്കണം? ഈ ടൂവിൻ്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ ടൂവും ഈ വാക്കും ഒരേ ഇത് കണ്ടോ, ഇത് ഒരുമിച്ചല്ലേ വന്നേക്കണേ. ഹെൽപ്പ് മീയുടെ തൊട്ട് മുമ്പിൽ ടൂ വന്നു, ഇപ്പം ഇവിടെയും ടച്ച് ഇറ്റിൻ്റെ മുമ്പിൽ ടൂ വന്നു, അതിൻ്റെ മുമ്പിൽ വേണം നോട്ട് ചേർക്കുക കേട്ടോ. യു ആർ വാണ്ട് നോട്ട് ടു ടച്ച് ഇറ്റ്. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പം ഡോണ്ട് വരുമ്പോഴും ആ നോട്ട് ചേർക്കാൻ മറക്കരുതേ, അതിൻ്റെ കാര്യം വിട്ടുപോരുത് കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ഇംപരേറ്റീവ് സെൻറ്റൻസ് വരാണെങ്കിൽ, പ്ലീസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് യു ആർ റിക്വസ്റ്റഡെന്നോ അല്ലെങ്കിൽ യു ആർ വാണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. മീനിങ് മാറരുത്. യു ആർ വാണ്ട് ടു ടച്ച് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൊടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അങ്ങനെയല്ലല്ലോ. ഡോണ്ട് ടച്ച് ഇറ്റ് എന്നല്ല പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മീനിങ് മാറ്റരുത് കേട്ടോ. പിന്നെ എവിടെയാണെങ്കിലും ഓപ്പൺ ദി ഡോർ ആണെങ്കിലും ഇങ്ങനെ വെറുതെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് വി ത്രീ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഇത് നമ്മുടെ പി വൈ ക്യു ആണ് കേട്ടോ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഹാഡ് ദ തീവ് സ്റ്റോളൺ എനിത്തിങ്? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. എനിക്ക് വേഗം ആൻസർ പറഞ്ഞു തന്നോളൂ. ഹാഡ് ദ തീവ് സ്റ്റോളൺ എനിത്തിങ്? ജിഷ്ണു എന്താ ചോദിച്ചത്? ലെറ്റ് പ്ലസ് നോട്ട്, ലെറ്റ് നോട്ട് ചേർക്കാം ജിഷ്ണു. യെസ്, അത് ഈ പറഞ്ഞ പോലെ നോട്ടിന്റെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ് നോട്ട് ചേർക്കാം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിള് പറയാട്ടോ, ഒന്ന് ആലോചിക്കട്ടെ. പറഞ്ഞോളൂ. ഹാഡ് ദ തീവ് സ്റ്റോളൺ എനിത്തിങ്? ബി ആണോ? ഹാഡ് എനിത്തിങ് ബീൻ സ്റ്റോളൺ ബൈ ദ തീവ്സ് ആണോ? ആണോ? ഉറപ്പാണോ? നമുക്ക് നോക്കാം അല്ലേ, ഇങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. ഹാഡ് ദ തീവ് സ്റ്റോളൺ എനിത്തിങ്? ഓക്കെ, അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ അത്? യെസ് ഓർ നോ ആണോ? ഹാഡ് ദ തീവ് സ്റ്റോളൺ എനിത്തിങ്? എന്തെങ്കിലും തീവ് സ്റ്റീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടേ? ദേ ഹാഡ് വന്നിട്ടുണ്ട്. ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ പാസീവിൽ എന്തുണ്ടാവും? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. ഞാൻ ദേ നാല് ഓപ്ഷൻസ് നോക്കി. ഇതിനകത്ത് ബീൻ ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് ബീൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും അല്ല, ഇത് രണ്ടും അല്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. പിന്നെ നമുക്ക് ഈ എനിത്തിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് വേണം? ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഹാഡ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, വോസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അപ്പം ഞാൻ ഇതും വെട്ടിക്കളഞ്ഞു കണ്ടോ. അപ്പോൾ ഇവിടെ ഹാഡ് ഉണ്ട്, ബീൻ ഉണ്ട്. ഇത് നോക്കിയേ, ഹാഡ് എഴുതി, ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബീൻ ചേർത്തു, വി ത്രീ ഫോം വന്നു. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, എല്ലാവരും ശരിയാക്കി. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി? പറഞ്ഞോളൂ, ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി? യെസ് ഓർ നോ അല്ലേ, ഒന്നല്ലെങ്കിൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. പറഞ്ഞു തന്നെ, ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി എങ്ങനെ എഴുതും? ഡിഡ് ഉണ്ട്, ഡിഡ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? ഒന്നല്ലെങ്കിൽ ആൻസറിനകത്ത് വാസ് അല്ലെങ്കിൽ വേറുണ്ടാവും അല്ലേ, വോസ് അല്ലെങ്കിൽ വേറുണ്ടാവും. ഇനി അപ്പം ഞാൻ ഇത് രണ്ടും വെട്ടി സോറി, അപ്പം എനിക്ക് എന്തൊക്കെ വെട്ടിക്കളയാൻ പറ്റും? ഇത് രണ്ടും വെട്ടിക്കളയാലോ, ഇത് രണ്ടും വെട്ടിക്കളഞ്ഞൂടെ. ഡിഡ് ആണെങ്കിൽ വോസ് അല്ലെങ്കിൽ വേറെ എന്തായാലും ആൻസറിൽ ഉണ്ടാവില്ലേ അല്ലേ. അപ്പം എന്താ, ഡിഡും ഡസും ഞാനെടുത്ത് മാറ്റി കേട്ടോ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ വാസ് എ സ്റ്റോറി റോഡ് ബൈ ഹെർ, അല്ലെങ്കിൽ വാസ് എ സ്റ്റോറി റിട്ടേൺ ബൈ ഹെർ. നമ്മൾ പാസീവ് ആക്റ്റീവ് പാസീവ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തായിരുന്നു? എപ്പോഴും വി ത്രീ ആയിരിക്കണം നമ്മുടെ വെർബ്. എന്തായിരിക്കണം? വി ത്രീ ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതെടുത്ത് മാറ്റിക്കൂടെ. ഇവിടെ റോട്ടല്ലേ വന്നിട്ടല്ലേ, റോട്ട് പറ്റുമോ? ഇല്ല, വി ത്രീ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ റിട്ടേൺ തന്നെ വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വി ത്രീ ഇവിടെ ഉണ്ട്, ഡിഡ് വന്നു കഴിഞ്ഞാൽ വോസ് അല്ലെങ്കിൽ വേറെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ എ സ്റ്റോറിയാണ്, അപ്പോൾ അതിനു മുമ്പിൽ വോസേ വരുള്ളൂ, വോസും ഉണ്ട് റിട്ടേണും ഉണ്ട്. കിട്ടിയോ?
അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ആൻസർ നമ്മൾ എഴുതുന്ന പോലെയല്ല ഈ നാല് ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ? കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഡിഡ് വരുമ്പോൾ ഡിഡ് തന്നെ എഴുതി വെച്ചേക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ അത് തന്നെ എഴുതി വെക്കുന്നേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലാത്ത കേസുകൾ വരും ഡബ്ല്യു എച്ച് വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് രണ്ടെണ്ണം വരുമ്പോഴാണ് നമ്മൾ ഒരെണ്ണം അതേപോലെ തന്നെ താഴ്ത്തിക്ക് എഴുതി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണേ. അടുത്ത ചോദ്യം, ഹാസ് ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ പാസീവ് ഫോം എന്തായിരിക്കും? ഹാസ് ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? യെസ് കിങ്കോ, പാസീവ് എന്ന് പറയുമ്പോൾ ഹാസ് ഉണ്ട്. യെസ്, ഹാസ് ഷീ ആൻസേർഡ് ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ബി ബി എന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നണതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യൂ കേട്ടോ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നമുക്ക് റെഡി ആക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്തായാലും ഈ ഹാസ് വന്ന സ്ഥിതിക്ക് എന്തുണ്ടാവും? ബീനുണ്ടാവണം അല്ലേ, ബീനുണ്ടാവണം. അപ്പൊ നമ്മളിവിടെ നോക്കി, നമ്മുടെ കഷ്ടകാലത്തിന് എല്ലാത്തിലും ബീനുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ സ്റ്റാർട്ടിങ് എന്താ? ഷീ ആണ്. ഷീ പറ്റുമോ? കാരണം ഇതൊരു ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് വെച്ച് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിനെ ഞാൻ മാറ്റി കേട്ടോ. പിന്നെന്താ വരണ്ടേ? ദ ക്വസ്റ്റ്യൻസ് വരണം അല്ലേ. ദ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻസിന് മുമ്പിൽ നമുക്ക് ഹാസ് പറ്റുമോ? ഇല്ല, അത് മാറ്റി അല്ലേ, അത് മാറ്റി. പിന്നെന്താ? ഹാവ് ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഹാവ് ദി ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹെർ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടിയുണ്ട്. ഓക്കെ, കിട്ടിയോ? ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹെർ. കിട്ടുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ എന്നുള്ളത്, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്, ക്ലിയർ ആണോ? നാല് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലേ. ഹാസ് വരികയാണെങ്കിൽ, ഹാസ് ഹാവ് ഹാഡ് വരികയാണെങ്കിൽ ബീൻ എന്ന് പറഞ്ഞുള്ള വാക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ വി ത്രീ ഫോം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്ത് നോക്കണം? എന്തൊക്കെയാണ് നോക്കണ്ടേ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുക, അത് നോക്കുക. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ഹാവ് ദ പോലീസ് ഇൻസ്പെക്ടഡ് ദിസ് റൂം. ഇനി ഒന്ന് പറഞ്ഞേ. ഹാവ് ദ പോലീസ് ഇൻസ്പെക്ടഡ് ദിസ് റൂം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് മാത്രം പോരാട്ടോ, ഈ ക്ലാസ് മാത്രം പോരാ. നിങ്ങൾ, ഞാൻ പറഞ്ഞ പി വൈ ക്യു ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ടെലഗ്രാമിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, പക്ഷെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു പി വൈ ക്യു ബുക്ക് ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചെയ്ത് നോക്കണേ. പ്രാക്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ. യെസ്, ഇവിടെ ലേലം വിളി ഒന്നുണ്ടല്ലോ. സി ആണോ? സി. ഹാസ് ദിസ് റൂം ബീൻ ഇൻസ്പെക്ടഡ് ബൈ ദി പോലീസ്? ആണോ? ആർക്കിനും വ്യത്യസ്തമായിട്ടുള്ള ആൻസർ വരുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആക്കി കേട്ടോ. അപ്പൊ എങ്ങനെ ആൻസറിലേക്ക് എത്തി നമുക്ക് നോക്കാം. ഹാവ് വന്നു. ഹാവ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ ആൻസറിനകത്ത്? എന്തായാലും ബീൻ ഉണ്ടാവും. ഇവിടെ ബീനില്ല, ഇവിടെ ബീനില്ല, ഇവിടെ ബീനില്ല. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വാക്ക് ഇതുണ്ടോ നോക്കുക. ഹാസ് അങ്ങനെയുള്ള വാക്കാണോ നോക്കുക, അതുണ്ട്. പിന്നെ ദേ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എന്താ ഇൻസ്പെക്ട് ചെയ്തേ? ഈ റൂമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണോ അടുത്ത ഭാഗം വന്നേ നോക്കുക. അപ്പൊ അതുണ്ട്. പിന്നെ വി ത്രീ ഫോം ആണോ? അതുണ്ട്. എല്ലാം ഓക്കെ. ഇതിൽ പെട്ടെന്ന് ആൻസർ കിട്ടി അല്ലേ. യെസ്. നെക്സ്റ്റ് വൺ, ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ? പറഞ്ഞോ. യെസ് ഓർ നോ അല്ലേ. ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ? അതെ അതെ, 20 മാർക്സ് ഉണ്ട് പ്ലസ് ടു. യെസ്, പറഞ്ഞേ. ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ? യെസ്. അസ്ലാം, സി ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആ, ഞാനൊരു കാര്യം പറയാം. ഇന്നുണ്ടല്ലോ, ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒരു 60% ഓളം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഒരു 40%, നമ്മുടെ ഒരു 100% നമ്മൾ ആക്റ്റീവ് പാസീവിന്റെ തീർക്കുകയാണ്. ഓക്കെ, ഇന്നും കൊണ്ട് നമ്മുടെ ക്ലാസ് തീരും ആക്റ്റീവ് പാസീവിന്റെ. എന്നിട്ട് നാളെ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന കേട്ടോ. ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നാളെ ഞാൻ ചെയ്ത് വയ്ക്കുമ്പോൾ റെക്കോർഡഡ് ആയിരിക്കും. നാളെ നമ്മുടെ ലൈവ് അല്ല, നമ്മുടെ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും ഇതിന്റെ ആക്റ്റീവ് പാസീവിന്റെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ആ ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പി വൈ ക്യു ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്താ പറയുന്നത്? ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ? ആ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ബൈ ഹെർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ഏത് വോയിസാ? ഏത് വോയിസാ? ബൈ ഹെർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പാസീവ് ആണ്. പാസീവ്. ഓക്കെ, ഇനി ആ ഇനി ഇസ് വന്നിട്ടുണ്ട്. ഇസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇസ് വന്നു കഴിഞ്ഞാൽ
യെസ്, ഇവിടെ ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. ആ പാസീവ് വോയിസ്, യെസ്. ഇവിടെ ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, യെസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ വരാം? ഡൂ അല്ലെങ്കിൽ ഡസ് വരുമ്പോഴല്ലേ, നമ്മൾ ആക്റ്റീവിനകത്ത് ഡൂ അല്ലെങ്കിൽ ഡസ് വരുമ്പോഴല്ലേ പാസീവിനകത്ത് യെസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരിക അല്ലേ. അപ്പം ഇത് പാസീവാണ്, ഇത് പാസീവാണ്. അപ്പോൾ ഇതിനകത്ത് ഇസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്റ്റീവിൽ എന്തുണ്ടാവണം? എന്തുണ്ടാവണം? ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടാവണം. ഞാനിപ്പോൾ ഇവിടെ നോക്കി, ഡു അല്ലെങ്കിൽ ഡസ്, ഇവിടെ ഡിഡ്, ഇവിടെ എസ്, ഇവിടെ ഹാസ്. ഡു അല്ലെങ്കിൽ ഡസ് ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ആൻസർ കിട്ടി, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആണെങ്കിൽ എന്ത് വരും? ബീൻ വരും. എല്ലാത്തിൻ്റെ ഒപ്പം പ്ലസ് വി ത്രീ ഫോം. പിന്നെ ഐ എൻ ജി ഉണ്ടെങ്കിൽ, ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ ബീങ് വരും. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നെ നമ്മുടെ മൈൻഡിൽ കയറും. പിന്നെ ഏതാണ്ടായിരുന്നേ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, വില്, ഷാൽ, ക്യാൻ, മേ, മൈറ്റൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം എന്ത് വരും? ബി എന്നുള്ള വാക്ക് ചേർക്കും അല്ലേ. ബി പ്ലസ് വി ത്രീ ഫോം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബേസ് ഓക്കെ ആണെങ്കിൽ ഇത് മൊത്തം നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ നമുക്ക് എസ് വന്നു, പാസീവിനകത്ത് എസ് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവിനകത്ത് എന്തായാലും ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം വെട്ടിക്കളയാം. ഇത് ഡിഡ്, ഇസ്, ഹാസ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്താൽ മതി. ആക്റ്റീവും പാസീവും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നമുക്ക് ഇനി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നാളെ ഞാനൊരു 30 questions നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, ഒരു പരീക്ഷ പോലെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ആക്റ്റീവ് പാസീവ് ഒക്കെ മനസ്സിലായി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻ എന്തൊക്കെയാണ്? ടെൻസ് പഠിച്ചു, കോൺകോഡ് പഠിച്ചു, പിന്നെ ഇതൊക്കെയാണ് പഠിച്ചിരുന്നത്. ആ ഇപ്പോൾ ആക്റ്റീവ് പാസീവ് നോക്കി അല്ലേ. അപ്പോൾ ബാക്കി നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വൊക്കാബുലറി അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.